യാ അയ്യുഹൻ നാസൂ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരു ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം. വഖലഖ മിൻഹാ സൗജഹ, ആ ശരീരത്തിൽ നിന്ന് ആ ശരീരത്തിന് ആവശ്യമായ ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചു. ഭൂമി ലോകത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ പ്രാരംഭമാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, പിന്നീട് അവർക്ക് ഇണയായി. വഖലഖ മിൻഹാ സൗജഹ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് ഹവ്വാ ബീവിയെയും അല്ലാഹു സൃഷ്ടിച്ചു. വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, പിന്നീട് അവരിലൂടെ അല്ലാഹു തആല ധാരാളം സ്ത്രീ പുരുഷന്മാരെ സൃഷ്ടിച്ചു എന്ന് ഖുർആൻ. ആദ്യം ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, അവരിൽ നിന്ന് ആ ലോകത്ത് മനുഷ്യ പരമ്പര ഉണ്ടായത്. അങ്ങനെയാണ് ലോകത്ത് ഇന്ന് കാണുന്ന കോടാനക്കോടി 700 കോടിയിലധികം ഭൂമി ആളുകൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോ അറ്റ് പ്രസന്റ് 700 കോടിയിലധികം ആളുകൾ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്, കോടാനക്കോടി ആളുകൾ ജീവിച്ചു മരിച്ചുപോയി, ഇനിയും കോടി ഇനിയും ഒരുപാട് ആളുകൾ ഭൂമിയിൽ കടന്നു വരാനുണ്ടില്ല. ഖിയാമിസ്സാ, ഈ മനുഷ്യരെ എല്ലാം അല്ലാഹു സൃഷ്ടിച്ചത് അതിന്റെ തുടക്കം ഒരാണും ഒരു പെണ്ണുമാണ്. അല്ലാഹു തആല എന്തിനാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത്? അല്ലാഹു തആല ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത്, പിന്നീട് അവരുടെ പരമ്പര അല്ലാഹു തആല സുമ്മ ജഅല നസ്ലഹോ മിൻ സുലാലതിൻ മിമ്മാഇൻ മഹീൻ, പിന്നെ വളരെ നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് ലോകത്താദ്യം ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു. എന്നിട്ട് പിന്നീട് അല്ലാഹു തആല മണ്ണിൽ നിന്ന് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു, അവരുടെ വാരിയിൽ നിന്ന് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. പിന്നീട് അവരുടെ പരമ്പര അല്ലാഹു സൃഷ്ടിക്കുന്നത്, മനുഷ്യ പരമ്പരയെ ഇന്നും അല്ലാഹു നിലനിർത്തുന്നത് നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിലൂടെയാണ് എന്ന് ഖുർആൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടത്? ശരിക്കും ഖുർആന്റെ അധ്യാപന നമ്മൾ ഈ പറഞ്ഞു പോണത്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? നിങ്ങൾ എന്തിനാ സൃഷ്ടിച്ചെന്നിട്ടോ വിശുദ്ധ ഖുർആൻ, ഇന്ന ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഉം ബസീറാ, ഇന്ന ഖലഖനൽ ഇൻസാന, നിശ്ചയം ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിലെ മനുഷ്യന്മാർക്കൊന്ന് കൈവെക്കെ, മനുഷ്യന്മാർ തന്നെയാണോ കൈതായത്? അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിക്കണം. നമ്മളെ കുറിച്ച് റബ്ബ് പറഞ്ഞത് ഇന്ന ഖലഖനൽ ഇൻസാന, ആര് പറഞ്ഞറിയോ? ഇതുണ്ട് ഈ മെഷീനറി സൃഷ്ടിച്ച നിർമ്മിച്ച ആള് പറയാം, പ്രൊഡ്യൂസ് ഇത് ഉണ്ടാക്കിയാണാ പറഞ്ഞത് ഇന്ന ഖലഖനൽ ഇൻസാന. അപ്പൊ ഖുർആൻ നമ്മളോടാ സംസാരിക്കുന്ന അർത്ഥം, ഇന്ന ഖലഖനൽ ഇൻസാന, നിശ്ചയമായും ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും ചേർന്ന സങ്കലനത്തിൽ നിന്ന് മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെ പരീക്ഷിക്കുവാനാണ് എന്ന് ഖുർആൻ. അപ്പൊ മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ച തന്നെ പരീക്ഷിക്കാനാണ്. നിങ്ങൾ ഈ വയലു മാനസികമായി ഉൾക്കൊണ്ട് കേട്ടാൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളിൽ മനസ്സമാധാനമുണ്ടാകും, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷിക്കുവാനാണ്. ഈ മൈക്ക് ഉണ്ടാക്കിയത് എന്തിനാ? നിങ്ങൾ കണ്ടില്ലേ ഈ മൈക്ക് ഉണ്ടാക്കിയത് എന്തിനാ? ഓ, ശബ്ദം, വലിയ ശബ്ദം കിട്ടാനാ? വലിയ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുന്ന ആളുകൾക്ക് എല്ലാവരും ശബ്ദമെത്തിക്കാനാണ്. ഈ മൈക്കിന്റെ ജോലി. ഒരാൾ ചോദിക്കുക, എന്തിനാ ഈ മൈക്ക് ഇവിടെ കൊണ്ടാച്ച? ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഒരാൾ ചോദിക്കുന്നു, എന്തിനാ ഈ ബോക്സ് ഇവിടെ കൊണ്ടുപോയി വെച്ചത്? ഈ സദസ്സിൽ വന്ന ഒരാൾ ചോദിച്ചാൽ നമ്മൾ പറയാം, അയാൾ എന്തൊരു പൊട്ടനാടോ, ഇതിവിടെ വെള്ളം എടുക്കാന്ന് അറിയില്ലേ, സൗണ്ട് ആളുകൾ കേൾക്കണമെങ്കിൽ ബോക്സ് വേണ്ടേന്നാ ചോദിക്കാം. ഒരു വസ്തുവിന്റെ നിർമ്മാണം എന്തിനാണോ, ആ നിർമ്മാണം എന്തിനാണോ നിർമ്മിക്കുന്നത്, അതിലാണത് ഉപയോഗപ്പെടുത്തപ്പെടുക.
മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നതിന് ബത്തലീഹി, മനുഷ്യനെ പരീക്ഷിക്കുവാനാണ് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യനെ പരീക്ഷിക്കുവാനാണ്. ഈ ശ്രദ്ധിക്കണം, ഈ പരീക്ഷണം എവിടെയൊക്കെ വരും? ഒരാളുമായി ബന്ധപ്പെട്ട ഏതെല്ലാം മേഖലയിലാണ് പരീക്ഷണങ്ങൾ വരിക? വിശുദ്ധ ഖുർആൻ വലനബ്ലുവന്നകും, കണ്ടോ, നബ്തലീഹീന ഖുർആൻ പറഞ്ഞു പരീക്ഷിക്കാൻ. അടുത്ത പ്രയോഗം വലനബ്ലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചേക്കാം എന്നല്ല. ശ്രദ്ധിക്കണം ഉമ്മമാർ, നന്നായി ശ്രദ്ധിക്കണം, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചേക്കാം എന്നല്ല. പരീക്ഷിക്കാനും പരീക്ഷിക്കാതിരിക്കാനും സാധ്യതയുണ്ട് എന്നല്ല. വലനബ്ലുവന്നകും, നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 83 മുതഅല്ലിമീങ്ങളായ മക്കറുണ്ടല്ലോ, നഹവിന്റെ ആ ഭാഗം അവരെ പഠിച്ചവരാണെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. വലനബ്ലുവക്കുന്നകും എന്ന പദത്തിൽ അല്ലാഹു തആല ഉപയോഗിച്ച പദത്തിൽ ശക്തി അറിയിക്കാനായി രണ്ട് പദന്ത പ്രയോഗങ്ങളുണ്ടതിൽ ഒന്ന് വല എന്ന പ്രയോഗമാണ്. വലനബ്ലുവന്നകും, മലയാള ഭാഷയിൽ ഭാഷാന്തരം ചെയ്യാൻ മലയാളത്തിൽ പദമില്ല. ആ ശക്തി എത്ര എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. മലയാള ഭാഷയിൽ പദമില്ല. വലനബ്ലുവന്നകും, പിന്നെ എങ്ങനെ പറയാൻ കഴിയും? ഇങ്ങനെ തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നകും, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇം മിനൽ ഖൗഫി, ഭയം നൽകി നിങ്ങളെ നാം പരീക്ഷിക്കും. മിനൽ ഖൗഫി വൽ ജുഇ, വിശപ്പ് നൽകിയും. വനഖ്സിം മിനൽ അംവാൽ, നിങ്ങളുടെ സമ്പത്ത് കുറച്ചും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വല്ലംഫുസി, ശരീരങ്ങളെ കുറച്ചും ഞാൻ പരീക്ഷിക്കും. വസ്സമറാത്, കായ്ഖനികൾ ഫലങ്ങളെ കുറച്ചും ഞാൻ പരീക്ഷിക്കും. വബശ്ശിരിസ്സബിരീൻ, എന്റെ പരീക്ഷണം വരുന്ന സമയത്ത് ആരാണോ ക്ഷമിക്കുന്നത് അവർക്കാണ് സന്തോഷമെന്ന് പറയണം നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മെ അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനും കൂടെയാണ് കൊറോണയെ കുറിച്ച് റസൂലുള്ള വല്ലതും പറഞ്ഞിരുന്നു മാത്രമല്ല, അതൊക്കെ റസൂലുള്ള പറഞ്ഞതാണ്. ഉസ്താദെ, ചൊവ്വയിൽ ജലസാന്നിധ്യമുണ്ടോ എന്നതിനെ കുറിച്ച് പുണ്യനബി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ചൊവ്വയിൽ വെള്ളമുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും നമുക്കെന്ത് കാര്യം? നമ്മെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാൻ അല്ലാഹു പറഞ്ഞതാ, നിങ്ങളെ പരീക്ഷിക്കാനാണ് ഞാൻ സൃഷ്ടിച്ചത്. ഈ പറഞ്ഞ മേഖലയിലെല്ലാം നിങ്ങൾക്ക് പരീക്ഷണം വരാം. ഏതൊക്കെയാണ് ആ മേഖല? ഒരു വ്യക്തിയുടെ മനസ്സ് അല്ലേ. ബിശൈഇം മിനൽ ഖൗഫി, ഭയണ്ടാവല്ല ഇവിടെ, മനസ്സിലാ പേടി. അല്ലാഹു തആല വലിയ രീതിയിൽ നമ്മളെ ഭയം കൊണ്ട് പരീക്ഷിച്ചു, അത് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചില ആളുകൾ കൈയൊക്കെ കൊടുക്കാൻ നിൽക്കൊരു മടിയാ, ഒരു പേടിയാ. ഞാൻ ഇപ്പോഴത്തെ ഒരു മംഗളത്തിൽ പോയപ്പോഴും ഒരാളോട് സലാം ചൊല്ലിയപ്പോൾ അയാൾ പറഞ്ഞു, കൈ വേണ്ട അറിഞ്ഞോ, കൈ വേണ്ട, പേടിയാണ്. ബാരിക് വല്ലാത്ത ഭയങ്കര ഒരു പരീക്ഷണല്ലേ കഴിഞ്ഞു. ബിശൈഇം മിനൽ ഖൗഫ്, ശരിക്കുള്ള ഭയമല്ല എന്നാണ്. ബിശൈഇൻ, ബിശൈഇം മിനൽ ഖൗഫി, ചെറിയ ഭയം നൽകിയിട്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഇത് വലുതല്ല, വലുതായ മനുഷ്യനൊക്കെ അറ്റാക്കായി മരിച്ചു. ഒരുപാട് ആളുകളും കൊറോണ കാലത്ത് മരണപ്പെട്ടു പോയത് മാനസിക ടെൻഷൻ കൊണ്ടാണ് എന്ന റിപ്പോർട്ട് വരുന്നില്ലേ? ബിശൈഇം മിനൽ ഖൗഫ്, ചെറിയ ഭയം നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. ഭയം മനസ്സിലാണല്ലോ ഉണ്ടാവാറുള്ളത്, അപ്പൊ നമ്മുടെ മനസ്സ് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും പല രീതിയിലുമുള്ള മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. ഇരുന്നിട്ട് കേട്ടോളൂ പ്രതിവിധി, ചിലതൊക്കെ പുണ്യനബി പറഞ്ഞത് എല്ലാം കൂടി ഒന്നും പറയാൻ കഴിയില്ല, ചിലതൊക്കെ നമ്മൾ അവസാനം പറയും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ബിശൈഇം മിനൽ ഖൗഫി, ഇപ്പൊ ഭയം നൽകിയിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. ആകാശത്തിന് ചുവട്ടിൽ നമ്മൾ തീരെ പേടിക്കാത്തവരാരാ? ആരുമില്ലേ? ആ ഭാര്യ ആരെയാ പറഞ്ഞു? ഭാര്യമാരെ, ആ സമദ് ഉസ്താദ് പറഞ്ഞു. അപ്പൊ സമദ് ഉസ്താദിന് ഭാര്യനെ പേടിയില്ല എന്ന് മനസ്സിലായി.
ഒരാൾക്ക് ഏറ്റവും നിർഭയമുള്ള ഒരാളാരാ? ഭാര്യക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. അതേപോലെ മാതാപിതാക്കൾ, മക്കൾക്ക് പിതാവ് മാതാവ്. മാതാവിനും പ്രായാധിക്യമാകുമ്പോൾ മക്കൾ, മാതാപിതാക്കൾക്ക് അങ്ങനല്ലേ, പ്രായമാകുമ്പോൾ മക്കള്. ഒരു മനുഷ്യൻ ഏറ്റവും നിർഭയമായി സമീപിക്കുന്ന ആളുകൾ അതൊക്കെ. ഇവര് വരെ പേടിച്ചുപോയില്ലേ? വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട്, വിദേശത്ത് നിന്ന് വരുന്ന ഭർത്താവിനോട് ഭാര്യ ചോദിക്കാൻ, നിങ്ങൾ എന്തിനപ്പങ്ങട്ട് വരുന്നേ? കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് ഭർത്താവ് വരുന്നു എന്നറിയുമ്പോ തലേ ദിവസം വീടൊക്കെ അടിച്ചു വൃത്തിയാക്കി ബെഡൊക്കെ റെഡിയാക്കിയിട്ട് ഭർത്താവ് ഫ്ലൈറ്റ് ഇറങ്ങി എന്ന ഫോൺ കോൾ വന്നപ്പോ മക്കളെ കൂട്ടിയിട്ട് പിൻവാതിലൂടെ ഇറങ്ങിപ്പോയ എത്ര അനുഭവങ്ങളുണ്ടായി. നിങ്ങളെ ഭയം കൊണ്ട് ഞാൻ പരീക്ഷിക്കുമെന്നല്ലാഹു. എത്രത്തോളം എന്റെ സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, കഴിക്കല്ലേ? ഇല്ലേ ഉണ്ടോ? പല ആൾക്കാർക്കും അങ്ങനെ ഒരു പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. ചങ്കുകളുടെ കൂടെ മാത്രമേ ഉസ്താദെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറു. ചങ്ക് സുഹൃത്തുക്കളുടെ കൂടെ മാത്രമേ അല്ലേ? നമ്മുടെ ഏറ്റവും നിർഭയമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ? ഭാര്യയില്ലേ നമുക്ക് വിളമ്പിത്തരാറുള്ളത്? എന്നാൽ ഈ ഭർത്താവ് കൊറോണ വാഹകനാണോ എന്ന് കരുതി പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ പാത്രങ്ങൾ ടച്ചാവാതെ ഭക്ഷണം കൊടുത്ത കാലം കഴിഞ്ഞു പോയില്ലേ? വലനെ ബലുവൻ ഇതിനൊക്കെ കുറിച്ച് ഖുർആൻ പറഞ്ഞു തരും. ഒരു ചെറിയ ഭയപ്പെടുത്തൽ മാത്രം. അപ്പൊ വലനെ ബലുവന്നും ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന്. ഭയം എവിടെയാണ്? കണ്ണിലാണോ, മൂക്കിലാണോ, വായിലാണോ, കയ്യിലാണോ? മനസ്സിലാണ്. അപ്പൊ മനസ്സ് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. ശ്രദ്ധിക്കണേ, ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദ് എനിക്ക് അസ്വസ്ഥത തീരാറില്ല, ബേജാറാവണ്ട, ഇനി പരിഹാരം ഉണ്ടാവും. അല്ലാഹു തആല പറയാണ് മനസ്സ് പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. വിശപ്പ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിക്കാം. വിശപ്പ് എവിടെയാണ്? വയറിലാണ്. അപ്പോ ശരീരം അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ കേന്ദ്രമാണ്. ഇവിടെയൊക്കെ പരീക്ഷണങ്ങൾ വരാം. പിന്നെയോ വനക്സിമിനല്ലംവാലി, സമ്പത്ത് കുറച്ചുകൊണ്ടും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാം. ഒരാളുടെ സമ്പത്ത് എന്ന് പറയുന്നത് അംഗത്തൊക്കെയാണ്. അയാളുടെ പറമ്പ് അയാളുടെ സമ്പത്താണ്, വീട് അയാളുടെ സമ്പത്താണ്, കച്ചവട സ്ഥാപനങ്ങൾ അയാളുടെ സമ്പത്താണ്, ബിൽഡിങ്ങുകൾ അയാളുടെ സമ്പത്താണ്. ഈ പറഞ്ഞതൊക്കെ അയാളുടെ സമ്പാദ്യങ്ങളിൽ വരും. പറഞ്ഞതും പറയാത്തതുമൊക്കെ എന്തൊക്കെ സമ്പാദ്യങ്ങളിൽ പെട്ടോ അതിലൊക്കെയും പരീക്ഷണങ്ങൾ വരാം. വൽ അംഫുസി, കുടുംബ ബന്ധങ്ങളിൽ പരീക്ഷണങ്ങൾ വരാം. മനുഷ്യ ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞുകൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിച്ചു പോകുന്നു, ഭാര്യ ജീവിച്ചിരിക്കെ ഭർത്താവ് മരിച്ചു പോകുന്നു, അതിലുമപ്പുറം കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുടെ ഉമ്മയാ, 3 വയസ്സായൊരു മോളാണ്, 1 വയസ്സായ മോനാണ്. ഉമ്മയുടെ മാറിടത്തിലിരുന്ന് നമ്മിഞ്ഞ പാൽ മോന്തി കുടിക്കുന്ന പ്രായമാണ്. അപ്പോഴാ 29 വയസ്സുള്ള ചെറുപ്പക്കാരൻ അല്ലാഹു തആല മരിപ്പിച്ചിട്ട് 23 വയസ്സുള്ള ഈ പെണ്ണിനെ വിധവയാക്കുകയും രണ്ട് മക്കളെ അല്ലാഹു തആല യതീമാക്കുകയും ചെയ്യുന്നത്. വല്ലംഫുസി, അപ്പൊ അല്ലാഹു തആല കുടുംബ ബന്ധങ്ങളിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകിയേക്കാം. വസ്സമറാത്ത്, കായികനികളിൽ അല്ലാഹു പരീക്ഷണം നൽകാമെന്ന് പറഞ്ഞാൽ അത് സമ്പത്തിൽ പെടുമെങ്കിലും പ്രത്യേകം അല്ലാഹു തആല എടുത്തു പറഞ്ഞതാണ്. അതിലെന്തൊക്കെ പെടും? കൃഷികൾ പെടും. ഫലങ്ങളിൽ അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകിയേക്കാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും പരീക്ഷണം വരുമെന്ന്. അങ്ങനെ പരീക്ഷിക്കാനാണ് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചതെന്ന്. എന്നിട്ട് പറഞ്ഞത് എന്താവ? ബഷീരി സ്വാബിരീൻ. ഹബീബായി നബിയേ, ഏത് മേഖലയിലും പരീക്ഷണം വരുമ്പോ ഇതിന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന് ഓർത്തുകൊണ്ട് നന്നായി ക്ഷമിച്ചവരാരാണോ? അവർക്ക് സന്തോഷമുണ്ട് എന്ന് അറിയിക്കണം നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ.
ആ സന്തോഷങ്ങൾ എന്തൊക്കെ ഇൻഷാല്ല നമ്മൾ പറയും. പുണ്യനബി പഠിപ്പിച്ച എല്ലാ പരിഹാരം കൂടി പറയണമെങ്കിൽ നമ്മളൊരു 10-25 ദിവസം വേല വരേണ്ടി വരും. ചിലതൊക്കെ പറ്റാവുന്നതെന്ന് ഞാൻ പറയും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. മഹാനായ നബി, മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഹദീസാണ്. നിവേദകൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം തങ്ങൾ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനവകൾ പറയുകയാണ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നീ ശ്രദ്ധിക്കട്ടോ, മുഅ്മിനാവണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് കൈപൊക്കി. അല്ലാഹു തആല നമ്മളെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നഞ്ഞു കേട്ടോളൂ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലുൽ മുഅ്മിനി, മുഅ്മിനിന്റെ ഉദാഹരണം കമസലി സറഈ, കൃഷിയെ പോലെയാണ്. ലാ തസാലു റിയാഉ തുഫീഉഹു, ആ കൃഷിയെ കാറ്റ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പോലെ മുഅ്മിനായ മനുഷ്യനെ രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളോ അവനെ പിടികൂടിക്കൊണ്ടേ ഇരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിലെങ്കിലും ടെൻഷനോ പ്രയാസമോ പരീക്ഷണങ്ങളോ അനുഭവിക്കാത്തവർ ഈ സദസ്സിലുണ്ടാവാൻ സാധ്യതയില്ല. മുഅ്മിനാണോ അയാളിൽ പരീക്ഷണമുണ്ടാകും. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൃഷിയെ കാറ്റു ബാധിക്കുന്ന പോലെ മുഅ്മിനെ പരീക്ഷണങ്ങൾ തേടിയെത്തിക്കൊണ്ടിരിക്കും. വലാ യസാലുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനായിക്കൊണ്ടേ ഇരിക്കും. ഇത് ആരെങ്കിലും എവിടെങ്കിലും ഉദ്ധരിച്ച ഹദീസല്ല, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹാണ് ഈ ഹദീസ്. വലാ യസാലുൽ മുഅ്മിനു യുസീബുഹുൽ ബലാ, മുഅ്മിനെ മുഅ്മിനായ ആളെ പരീക്ഷണങ്ങൾ പിടിപെട്ടുകൊണ്ടേ ഇരിക്കും. വലാ യസാലു, മഹമ്മൂദ് ഉസ്താദിൻ്റെ വടെ കുട്ടികൾക്ക് കിതാബ് ഓതിക്കൊടുക്കുന്ന മഹാനായ പണ്ഡിതനാണ്. പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ ഈ വേദിയിലും സദസ്സിലുമുണ്ട്. വലാ യസാലു, വലാ യസാലു, എപ്പോഴെങ്കിലും ഒന്ന് പിടികൂടുമെന്നല്ല. പ്രിയപ്പെട്ട ഉമ്മാ, എനിക്കെന്തേ ഇങ്ങനെ വരാൻ, ഞാൻ തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന പെണ്ണാണല്ലോ, ഓരോ ദിവസം 100 സ്വലാത്ത് ചൊല്ലുന്ന പെണ്ണാണല്ലോ, എന്നിട്ടും എൻ്റെ റബ്ബെൻ്റെ നേരെ കരുണയുടെ നോട്ടം നോക്കിയില്ലേ? പറയല്ല പെങ്ങളെ, വേവരാതിപ്പെടല്ല പെങ്ങളെ, അല്ലാഹു തആല നിങ്ങൾക്ക് നേരെ സ്നേഹത്തിൻ്റെ നോട്ടമുണ്ട് എന്നതിൻ്റെ തെളിവാണത്. അല്ലാഹു നിങ്ങളെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണത്. മൂത്ത മകൻ ആക്സിഡൻ്റായി കിടക്കുകയാണ്, രണ്ടാമത്തെ മകനായിരുന്നു പിന്നെ ആശ്രയോ. അപ്പോഴാ കൊറോണ കാലത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ ഒരു 2 പുതിയാപ്പിളമാരുണ്ടായിരുന്നു. ഒരാൾ പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു പോയി. 3 മക്കളാണ് തൻ്റെ പ്രിയപ്പെട്ട മകൾക്കുള്ളത്. ആ 3 മക്കളും അനാഥരായി. അല്ലാഹ് നീ എന്തെനിക്ക് നേരെ കരുണയില്ലാത്ത അല്ലാഹുവേ കരുണയില്ലാത്ത രീതിയിൽ പെരുമാറുന്ന പറയല്ല പെങ്ങളെ. ലാ യസാലുൽ മുഅ്മിനു യുസീബുഹുൽ ബലാ, മുഅ്മിനാണോ നിന്നെ ബലായകൾ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പിടിപെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ വമത്തലുൽ മുനാഫിഖി, നമ്മൾ പറയും അടുത്തുള്ള വീട്ടിലാള് ഓൻ തോന്നുമ്പോൾ നിസ്കരിക്കണോനാൻ, അവന് യാതൊരു കുഴപ്പമില്ല, അവനെല്ലാ ദിവസം അവൻ ഇങ്ങനെ ബർക്കത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കാൻ. വലാ യസാലുൽ മമസലുൽ മുനാഫിഖി, മുനാഫിക്കിന്റെ ഉദാഹരണം കമസലി ശജറത്തിൽ അറുസി, ലാ തഹ്തസു ഹത്താ തുസ്തഹസദ്, അതായത് കൊഴുതെടുക്കുന്നവരെ ഏത് പ്രതിസന്ധികൾ വന്നാലും തളർന്നു പോകാതെ, അതായത് കാറ്റുകളൊന്നും പിടിപെടാതെ നേരെ നിൽക്കുന്ന വൃക്ഷങ്ങളെ പോലെയായിരിക്കും മുനാഫിഖ്. അവൻ്റെ പരീക്ഷണങ്ങൾ വരില്ല, പരീക്ഷണങ്ങൾ കുറവായിരിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയൂ, ദുന്യാവിൽ എല്ലാ മേഖലയിലും വലിയ സുഖം അനുഭവിച്ച് ജീവിക്കുന്ന ആള് ബേജാറാവണം, ബേജാറാവണം. നിരന്തരമായ പരീക്ഷണം മുഅ്മിനുണ്ടാകും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് ഞാൻ പല ഭാഗങ്ങളും വിട്ടുകളയും. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാൻ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത്. അന്നഹു ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാ, ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, അയ്യുന്നാസി അഷദ്ദു ബലാ, ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നവരാരാണ്? മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, അയ്യുന്നാസി അഷദ്ദു ബലാ, ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നവരാരാണ്? ഖാല, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅദ് ഇബ്നു അബി വഖാസ് തങ്ങളെ, പ്രവാചകന്മാരാണ് ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നവർ. അപ്പൊ ഏറ്റവും സുഖം അനുഭവിക്കുന്നവരാ മുഅ്മിനെങ്കിൽ ഏറ്റവും സുഖം അനുഭവിക്കേണ്ടത് പ്രവാചകന്മാരല്ലേ? മഹാനായ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം ജീവിതം മുഴുവൻ ടെൻഷൻ അടിച്ചിരുന്ന ആളാണ്. ജീവിതം മുഴുവൻ ടെൻഷൻ അടിച്ചാണ് ആദൻ നബി അലൈഹിസ്സലം. എന്താ കാരണം? വിശാലമായ സ്വർഗത്തിലിരുന്നു ആദൻ നബി ഉണ്ടായിരുന്നത്. സ്വർഗം നഷ്ടപ്പെട്ടു പോയി. ഭൂമിയിലേക്ക് വരുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ബഹിഷ്കൃതനാക്കപ്പെടുമ്പോൾ ആദം അലൈഹിസ്സലാം സ്വർഗത്തു നിന്നൊരു കല്ലെടുത്തു. ആ കല്ലാണ് ഹജ്ജൽ അസ്വദ്. ടെൻഷൻ ഇങ്ങനെ വരുമ്പോൾ ഈ കല്ല് നോക്കിയിട്ട് ഇങ്ങനെ ആശ്വസിച്ചിട്ട് പറയും, അൽഹംദുലില്ലാ, അതെങ്കിലും കിട്ടിയല്ലോ. വാപ്പാൻ്റെ അനന്തരമൊന്നും കിട്ടാതെ ജേഷനോ അഞ്ചനോ ഒക്കെ പിന്നെ ഒന്നുകിൽ പ്രശ്നമായി, അല്ലെങ്കിൽ വാപ്പാൻ്റെ സ്വത്തക്കൂടി ഒരു മോന് മുഴുവനായിട്ട് എഴുതിയെടുത്തു, രണ്ട് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, കൊണ്ടുപോയിട്ട് ഒപ്പിടിച്ചു, മരിച്ചു നോക്കുമ്പോൾ വീതിക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഓ, ഉമ്മ വീട്ടിൽ കൂടുന്ന സമയത്ത് തന്നൊരു കട്ടിലെങ്കിലും എനിക്ക് കിട്ടിയല്ലോ, ഒരു ചെറിയൊരു സമാധാനത്തിന് ആലോചിക്കൂല. അതേമാതിരി ഈ ഹജ്ജൽ അസ്വദ് എന്ന കല്ലെടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ആശ്വസിക്കും, അൽഹംദുലില്ലാ, അതെങ്കിലും കിട്ടിയല്ലോ. സ്വർഗം നട്ടപ്പെട്ട ആദം അലൈഹിസ്സലാം 120 കൊല്ലമാണ് കരഞ്ഞത് എന്ന് ചരിത്രം. ഇന്നാശദ്ദന്നാസി ബലാഅന്നല്ലംബിയാ, അത്ര വലിയ പരീക്ഷണം നേരിട്ട് വേറെ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? നിങ്ങൾക്ക് പറയാം, അറബി കട പിടിച്ചെടുത്തു. പക്ഷെ പിടിച്ചെടുക്കണവരെ 28 കൊല്ലം ഉണ്ടാക്കി വേറെ എവിടെ അല്ലേ? നമ്മളെ ചിന്തിക്കില്ലല്ലോ. ഇത് അള്ളാഹിന്റെ പരീക്ഷണം വന്നതാണെന്നും വിചാരിക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കാം, ഏറ്റവും കൂടോത്തരം ചെയ്തതാണ്, ഓൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നീന്നല്ലോ, ഓൻ ഇവിടെ എന്തെങ്കിലും വെച്ചു പോയിട്ടുണ്ടോ, തകിടൊക്കെ വെച്ചു പോയിട്ടുണ്ടോ? വൃദ്ധാവശ്യമല്ല സംശയിക്കാം. പ്രവിശാലമായ സ്വർഗം ആദം അലൈഹിസ്സലാമിന് നട്ടപ്പെട്ടല്ലോ, 120 കൊല്ലമല്ലേ ആദം അലൈഹിസ്സലാം കരഞ്ഞത്? എന്തിന്റെ പേരിലാ? സ്വർഗം നട്ടപ്പെട്ടതിന്റെ പേരിലല്ല, ഞാനാ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാഹു എന്നെ വെറുത്തു കളഞ്ഞോ എന്നാലോചിച്ച് കരഞ്ഞതാ ആദം അലൈഹിസ്സലാം. ഒരുപാട് പറ ഓരോ നബിമാരുടേതും പറയണത്, ഇന്ന അശദ്ദന്നാസി ബലാഅന്നല്ലംബിയ. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം ആരാണ്? അള്ളാഹുവിന്റെ ഖലീലല്ലേ, എന്റെ ആത്മമിത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലേ. ആഗഹേ ഔലാദ ഇബ്രാഹിം ഹേ നംറൂദഹേ കബിബിർ കിസീക അള്ളാഹുവിനു വേണ്ടി തീക്കുണ്ടാരം ഏറ്റുവാങ്ങിയ ആളാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 86 വയസ്സ് വരെ അള്ളാഹു പരീക്ഷിച്ചു. എങ്ങനെ? മക്കളെ കൊടുക്കാതെ കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്തല്ലോ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു തആല മക്കളെ കൊടുത്തതെപ്പോഴാ? 86 വയസ്സ് വരെ അള്ളാഹു പരീക്ഷിച്ചു. പിന്നെയാണ് അള്ളാഹു മകനെ നൽകുന്നത് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ. ഇന്ന അശദ്ദന്നാസി ബലാഅന്നല്ലംബിയ, കഠിനമായ പരീക്ഷണം നേരിട്ടവർ പ്രവാചകന്മാരാണ്. ഫല്ലംസലു ഫല്ലംസൽ, പിന്നീട് അവരോട് അടുത്തവരാണ് എന്ന് നബിയുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഒരുവരെ ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാവും, ദ്വാ ചെയ്യാൻ പറഞ്ഞവരുടെ കൂട്ടത്തിലുണ്ടാകും, ഈ ഓൺലൈൻ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ഹുസൈൻക പറഞ്ഞോ,
ഏതോ ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ മേന്മയായി ഒരാൾ എണ്ണിയത് അവിടുന്ന് 93 ആളുകൾക്ക് മക്കറുണ്ടായി എന്ന്. ആ ഞാൻ പറയുന്നത് ഒരുപാട് ആളുകൾ ഈ പ്രതിസന്ധി നേരിടുന്ന ആളുകളുണ്ടാകും. എന്നാൽ പെങ്ങളെ നീ ടെൻഷനാവല്ലേ, സഹോദരാനീ ടെൻഷനാവല്ലേ, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചതാണിത്. മാത്രമോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹാ, ആരാണ് ആയിഷ ബീവി എന്നറിയുമോ? പെൻജല്ലിന്റെ വിഷയമുണ്ടായല്ലോ സ്വഹാബികൾക്കിടയിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് മോശമായ പരദൂഷണം പരന്നല്ലോ ആളുകൾക്കിടയിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകുമോ എന്ന് ചില സ്വഹാബികളെങ്കിലും സംശയിച്ചു പോയില്ലേ? അപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബിന്റെ കല, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹനിധിയായ ആയിഷ സിദ്ദീഖിന്റെ പ്രിയപ്പെട്ട മോളാ, പിന്നെ മോൾ തെറ്റു ചെയ്തിട്ടില്ല എന്ന് ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് വഹയിറക്കി കൊടുത്തില്ലേ ആയിഷ ബീവി? ആ ആയിഷ ബീവിക്ക് മക്കളുണ്ടായിട്ടില്ല, അതിന്റെ അർത്ഥം ആയിഷ ബീവി മോശക്കാരിനാ? എന്താ പെങ്ങളെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്? ആയിഷ ബീവി ദ്വാരക്കാത്താണോ? അല്ല. ആയിഷ ബീവി ദ്വാരക്ക് ഉത്തരം കിട്ടാൻ അർഹതയുള്ള ആളല്ലാത്തത് കൊണ്ടാണോ? അല്ല. അല്ലാഹുവിന്റെ പരീക്ഷിക്കുവാനാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആയിഷ ബീവി അതിൽ സംതൃപ്തയായല്ലോ. ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവിയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ യതീമായ പൊന്നുമക്കളെ ഏറ്റെടുത്ത് ദത്തെടുത്ത് വളർത്തുകയായിരുന്നു ആയിഷ ബീവിയുടെ ഹോബി എന്നല്ലെങ്കിൽ അതായിരുന്നു ആയിഷ ബീവിയുടെ ചര്യയെന്ന് ആയിഷ ബീവിയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. ആയിഷ ബീവിക്ക് മക്കളുണ്ടായില്ല, അതു ആരില്ലെന്ന? പുണ്യനബിയിൽ നിന്നാണ്. എന്ത് ചോദിച്ചാലും അല്ലാഹു തആല ഉത്തരം കൊടുക്കുന്ന ഹബീബ്. അർറിളാ ബിഖലാഇല്ലാഹി വഖദരി, അല്ലാഹുവിന്റെ ഖലാഉം ഖദറും എങ്ങനെയാണോ അതിൽ സംതൃപ്തമാവുക എന്നത്, സംതൃപ്തരാവുക എന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. അപ്പൊ ഏറ്റവും കഠിനമായ പരീക്ഷണം നേരിടുന്നവർ പ്രവാചകന്മാരാ. ഫൽ അംസലു ഫൽ അംസൽ, പിന്നീട് അവരോടടുത്തവരാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുബ്തല റജുലു അലാ ഹസബി ദീനി, ഒരാളുടെ മതം മതബോധം എത്ര ശക്തമാണോ അതിനനുസരിച്ചാണ് അയാൾ പരീക്ഷിക്കപ്പെടുക. ഫൈൻ കാന ദീനുഹു സുൽബാ, നല്ല ദൃഢമായ മതബോധമുള്ളവനാണോ, ഇഷ്ടദ്ദ ബലാഉ, അവന്റെ പരീക്ഷണം ശക്തമായിരിക്കും. വൈൻ കാന ഫീ ദീനിഹി രഖാ, അത്ര ശക്തമായ മതബോധമുള്ള ആളല്ലേ, അവന്റെ പരീക്ഷണം അല്പം കാഠിന്യം കുറവായിരിക്കും. ഇബ്തലാഹുല്ലാഹു അലാ ഹസബി ദീനി ഫമാ യബ്റഹുൽ ബലാഉ ബിൽ അബ്ദി ഹത്താ യംശിയാ അലല്ലി വമാ അലൈഹി ഖതിയാ. അല്ലാഹു ആളുകളെ പല രീതിയിലും പരീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്തിനാ? അങ്ങനെ അല്ലാഹു അവരുടെ അവർ ക്ഷമിക്കുമ്പോൾ അവരുടെ ദോഷം അല്ലാഹു പൊറുത്തു കൊടുക്കും. അങ്ങനെ ഭൂമിയിൽ നിന്ന് റബ്ബിലേക്ക് യാത്രയാകുമ്പോ പാപങ്ങളില്ലാതെ ശുദ്ധനായി അയാൾ അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒന്ന് പഠിച്ചു നോക്കിയാ നിങ്ങൾ, ഈ പറഞ്ഞ പരീക്ഷണ മേഖലയിലൊക്കെ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടതാരാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഖുർആൻ പറഞ്ഞതെന്താ? മിനൽ ഖൗഫി, ഭയം നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കടന്നുറങ്ങുകയല്ലേ, കടന്നുറങ്ങാൻ ഒരുങ്ങുമ്പോഴല്ലേ ശത്രുക്കൾ വീട് വളയുന്നത്? ആ സമയത്തല്ലേ അല്ലാഹു തആല പറയുന്നത്, നബിയേ ശത്രുക്കൾക്ക് ഇടയിൽ നിന്ന് രക്ഷപ്പെടൂ യാ റസൂലല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, രാത്രി ശത്രുക്കൾ വീട് വന്ന് വളയുമെന്ന് അല്ലാഹുവിന് അറിയില്ലേ? അല്ലാഹു പല കാര്യങ്ങളും റസൂലുള്ളാഹിക്ക് വഹയി കൊടുക്കാറില്ലേ? നബിയേ ഇന്ന് രാത്രി അങ്ങ് വീട്ടിൽ പോകണ്ട യാ റസൂലല്ലാഹ്, ശത്രുക്കൾ വരും നബിയേ എന്ന് പുണ്യനബിക്ക് നേരത്തെ തന്നെ അല്ലാഹുവിനെ പറഞ്ഞു കൊടുത്താൽ പോരെ.
പടച്ച റബ്ബ് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ചുറ്റുഭാഗത്തും കൊല്ലാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾക്കിടയിലാ അള്ളാഹുവിന്റെ ഹബീബ് കിടക്കുന്നത്. അവിടെയാ അള്ളാഹു പറയുന്നത്, നബിയേ എഴുന്നേൽക്കുയാ റസൂലല്ലാ, ഇവർക്കിടയിൽ നിന്ന് രക്ഷപ്പെടൂ നബിയേ എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് ഒരു പിടി മണ്ണ് വാരി, പരിശുദ്ധ ഖുർആനിലെ കണ്ണ് കെട്ടാൻ പറ്റാവുന്ന ആയത്താണ്, കണ്ണു കെട്ടാൻ പറ്റാവുന്ന ആയത്താണത്. തിരിപാടില്ലാതായി പോവും. ഇതിങ്ങനെ നിരന്തരം നമ്മളൊരു കാര്യം ഉദ്ദേശിച്ച് ചെല്ലിയാൽ അള്ളാഹു തആല കാര്യം സാധിപ്പിച്ചു തരും. നമ്മൾ പോണ ആള് ആന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തിൽ നിന്നാണ് നമ്മൾ അയാൾ കാണുന്നത്, നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അയാളുടെ മുമ്പിലൂടെയാണ് നമ്മൾ പോയതെങ്കിലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തോതി മന്ത്രിച്ച ശത്രുക്കളുടെ മുഖത്തേക്കെറിഞ്ഞ് പുണ്യ നബി രക്ഷപ്പെട്ടു. എന്നിട്ടോ രണ്ടുപേരും പോയി ഒളിച്ചത് എവിടെയാ എന്ന് പറയുന്ന ഗുഹയിലാണ്, സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിലാണ്. ശത്രുക്കൾ വന്നല്ലോ, ശത്രുക്കൾ വന്നില്ലേ, തെരഞ്ഞ അവിടെയും വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അവരുടെ കാലുകളാണ് നമ്മൾ കാണുന്നത്, അവർ കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. മാ ലന്നുക ബിസനൈൻ വല്ലാഹു സാലിദുഹുമാ സിദ്ദീഖേ, നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഇവിടെയുള്ളത്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് സിദ്ദീഖേ. ഗുഹയിൽ നിന്ന് നാല് ദിവസം കഴിഞ്ഞവർ ഇറങ്ങി മദീന മുനവ്വറയിലേക്ക് യാത്ര ചെയ്യുകയാ. ചരിത്രം പറയുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ടിങ്ങനെ നോക്കിയാ യാത്ര ചെയ്തത്. പുണ്യ നബി ചോദിച്ചത്രേ, സിദ്ദീഖ് എന്തിനാ അങ്ങ് പിന്നോട്ടിങ്ങനെ നോക്കുന്നത്? യാ റസൂലല്ലാ, ശത്രുവും വന്നങ്ങയെ ആക്രമിച്ചെങ്കിലോ നബിയേ? ഞാൻ പറയുന്നത്, എത്ര വലിയ തീക്ഷണമായ പരീക്ഷണമാണ് ഈ മേഖലയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പിടിച്ചത്. ഒന്നല്ല ഒരുപാട് 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 ഇമ്മിനൽ ഖൗഫി, ഭയം നൽകി അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്ന്, വൽ ജുഇ വിശപ്പ് നൽകിയും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്ന്. ഇന്നത്തെ കാലത്ത് നമ്മൾ വിശപ്പ് എന്ന് പറഞ്ഞാല് ഒന്നുകിൽ കഴിക്കാൻ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം അവന് ലഭ്യമായ സാഹചര്യമുണ്ട് പക്ഷേ കഴിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലേ. രണ്ട് ചപ്പാത്തി തിന്നാൻ പറ്റുള്ളൂ, മൂന്ന് തിന്നാൻ പറ്റൂല. ഒന്നര ചപ്പാത്തിയേ തിന്നാവൂ, രണ്ട് കഴിക്കരുത് അല്ലേ. ഉദ്ദേശിച്ച പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ അത്, വിശക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നാലിന്റെ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്, പരീക്ഷണാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പിന്റെ കാര്യത്തിൽ ഏറ്റവും കഠിനമായ പരീക്ഷണം നേരിട്ടത് ഹബീബ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്നെ ആ സംഭവം പറയുന്നില്ലേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ദിവസങ്ങളോളം എൻ്റെ വീട് പട്ടിണിയിലായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജോലിക്കായി വെളിയിൽ പോയി. അന്ന് ജോലി കിട്ടി, തോട്ടം നനക്കുന്ന പണിയായിരുന്നു. അങ്ങനെ തോട്ടത്തിൻ്റെ ഉടമസ്ഥനൽപ്പം പണം കൊടുത്തു. വൈകുന്നേരമായപ്പോൾ ആ പണം കൊണ്ട് ഗോതമ്പ് മാവ് വാങ്ങിയിട്ട് അലി റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ആ മാവ് കൊണ്ട് ഞാൻ ഒരു റൊട്ടി ഉണ്ടാക്കി. ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട്, പൊന്നുമക്കളും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആ റൊട്ടി ഉണ്ടാക്കി, ഞങ്ങൾ നാലുപേരും കൂടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാ. അലിയാരോ, ഞാനും എൻ്റെ മക്കളും കൂടെ കഴിക്കാനിരിക്കുമ്പോഴാ ഫാത്തിമ മോൾ പറയാണ് റളിയല്ലാഹു അൻഹ, പെട്ടെന്ന എനിക്ക് എൻ്റെ ഉപ്പയെ ഓർമ്മയായത്, റസൂലുള്ളാനെ ഓർമ്മയായത്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്രേ, അലിയാരേ ഇതിൻ്റെ ഒരു കഷ്ടം ഞാൻ എടുത്ത് എൻ്റെ ഉപ്പാക്ക് കൊടുക്കട്ടെയോ? ചിന്തിക്കണം, പത്ത് ഒറോട്ടി വേണ്ടെടുത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാക്കിയിട്ട് അഞ്ചെണ്ണം കൊണ്ടുപോയി കളയുകയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, ആകെ ഒരു റൊട്ടിയാ ഞാൻ ഉണ്ടാക്കിയത്, ആ റൊട്ടി ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പോഴാണ് ഞാൻ അലിയാരോട് പറഞ്ഞത്, അലിയാരേ
അതിൽ നിന്നൊരു കട്ടമെടുത്തിട്ട് ഞാൻ എന്റെ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫാത്തിമ വേഗം കൊണ്ടുപോയി കൊടുക്കൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ആ റൊട്ടിക്കട്ടവും എടുത്ത് എന്റെ ഉപ്പായിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നോ. ഉപ്പായിയുടെ കയ്യിലേക്ക് ആ റൊട്ടിയുടെ കട്ടം കൊടുത്തപ്പോ, കേൾക്കണം എന്റെ പ്രിയമുള്ള മുഅ്മിനേ, ഓരോ വിവാഹത്തിലും ഒന്നും രണ്ടും ചെമ്പ് ചോറ് കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന മുഅ്മിനേ, വിവിധങ്ങളായ ഭക്ഷണത്തിന്റെ ഐറ്റംസുകൾ ഉണ്ടാക്കി വെച്ച് വിവാഹത്തിന്റെ മേന്മ പറയുന്ന മുഅ്മിനേ, മുസ്ലിമേ, ചിന്തിക്കണേ അല്ലാഹുവിന്റെ ഹബീബ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയാ, ആ റൊട്ടിയുടെ ഘട്ടം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വായലേക്ക് വെച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ ഹാദിഹി ഔവലു ലുഖ്മതു അബീക് മുന്ദു തലാതതി അയ്യാം. മോളെ ഫാത്തിമ, മൂന്ന് ദിവസമായി നിന്റെ ഉപ്പ ഒന്നും കടിച്ചിട്ടില്ല. മോളെ, മൂന്ന് ദിവസത്തിനിടക്ക് നിന്റെ ഉപ്പാക്ക് കിട്ടുന്ന ആദ്യത്തെ ഭക്ഷണമാണ് മോളെ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കഠിനമായ പരീക്ഷണം ഈ വിഷയത്തിൽ നേരിട്ടത് ഉണ്ണിനബിയാണ്. നമുക്കിപ്പോ പ്രശ്നം എന്താ വെച്ചാല്, കിറ്റ് കിട്ടിയിട്ട് മറ്റോളെ കിറ്റില് ഗോതമ്പിന്റെ പൊടി ഉണ്ട്, എന്റെ കിറ്റില് ഗോതമ്പിന്റെ പൊടി ഇല്ല, അതാ പ്രശ്നം. ഇപ്പൊ എടുത്തും അല്ലെ, ഇലക്ഷൻ വരെ കിറ്റ് ഉണ്ട് തോന്നുന്നു അല്ലേ, ഇലക്ഷൻ വരെ കിറ്റ് ഉണ്ട്. കൊറോണ കാലത്ത് വലിയ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പാവപ്പെട്ടവൽ കഴിഞ്ഞു കിറ്റ്, ഇപ്പൊ എല്ലാവർക്കും കിറ്റാ. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയല്ല, അപ്പൊ എല്ലാവർക്കും കിറ്റ് ഉണ്ട്. ഇപ്പൊ ആകെ വിഷയം എന്താ, മറ്റവൻ്റെ കയ്യിൽ ചെറുപയറുണ്ട്, എൻ്റെ കയ്യിൽ ചെറുപയറില്ല, മറ്റേല് മുളകുണ്ട്, എൻ്റെ കയ്യിൽ ഉപ്പില്ല, അതേ വിഷയം. അത് ഈ ഏതെങ്കിലും ഒരു സയ്യിദിനോടൊന്ന് ഒരു 10 റുപ്യ 5 റുപ്യ വാങ്ങിയിട്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ, ഏതെങ്കിലും ഒരു 5 റുപ്യ 10 റുപ്യ ഓലോട് വലുതൊന്നും ഇടിക്കണ്ട. ബിസ്മില്ലാഹു, നിങ്ങളെല്ലാവരും ഇടണം, നന്നായി കൊടുക്കണം. നമ്മളെ ഈ പരിപാടിയെങ്കിലും കടലില്ലാതെ തീരുന്നു. നേരത്തെ തങ്ങൾ പറഞ്ഞില്ലേ വേറെ ലക്ഷ്യമൊന്നുമില്ല, സ്ഥാപനമാണ് ആവശ്യം ഉണ്ടാവും, ഭക്ഷണം ആവശ്യം ഉണ്ടാവും, നടത്തിപ്പിലേക്ക് ആവശ്യം ഉണ്ടാവും, വേറൊക്കെ സാമ്പത്തികം നിരന്തര ആവശ്യമുള്ള സംഗതിയാണ് സ്ഥാപനം. പക്ഷേ അതൊന്നുമല്ല ഇതിൻ്റെ പ്രധാന ലക്ഷ്യം, ഇൽമിൻ്റെ പ്രചരണമാണ്. അതുകൊണ്ട് കടമായി ഭവിച്ചു പോകരുത്, എല്ലാവരും നന്നായി കൊടുക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഇന്നലെ 10 റുപ്യ ചെലവിനൊക്കെ ഒത്തുപോലെ 13 റുപ്യ. ഇത്ര വലിയ മൊഹലാളിമാരുടെ സദസ്സെന്ന് എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ആരൊക്കെ ഇന്ന് സദഖ ചെയ്യുന്നുണ്ടോ, വല്ല രോഗവും ഉദ്ദേശിച്ചാണ്, ഷിഫാവും ഉദ്ദേശിച്ചാണ് അവർ സദഖ ചെയ്യുന്നെങ്കിൽ അതിനുള്ള ഷിഫ ആക്കി കൊടുക്കണേ അല്ലാ. വല്ല ഉദ്ദേശവും പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ സദഖ ചെയ്യുന്നതെങ്കിൽ ആ ഉദ്ദേശ പൂർത്തീകരണമാക്കി കൊടുക്കണേ റബ്ബേ. സമ്പത്ത് കുറച്ചും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാം. ഞാൻ പറയട്ടെ, ഇതിലേറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത് ആരറിയോ, നമ്മളെ ഹബീബാണ്, അല്ലാഹുവിന്റെ മുത്ത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വൻ അക്സിമ്മിനല്ലംവാൽ, സമ്പത്ത് കുറച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കാം. പൊണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ ചിന്തിക്കണം, ഈ ഒരു ഗതി എന്നൊരു മനുഷ്യനും വന്നിട്ടുണ്ടാവൂല. പൊണ്ണ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ അവസ്ഥ എന്താ, ആകാശത്തിന് ചുവട്ടിൽ സ്വന്തം കാൽപാദ മൂന്നാൻ ഒരടി മണ്ണ് പോലുമില്ലാത്ത ഫഖീറ, അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി അല്ലേ. മക്കത്ത് നാളുകൾ ആട്ടിപ്പായിച്ചു, വീട് നഷ്ടപ്പെട്ടു പോയി, സ്വത്ത് നഷ്ടപ്പെട്ടു, പറമ്പ് പോയി, സ്ഥലം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. മദീനയിലേക്ക് എത്തുന്ന സമയത്തുള്ള സ്ഥിതി എന്താ പറയാ, ആകാശത്തിന് ചുവട്ടിൽ സ്വന്തമായി കാൽപാദ മൂന്നാൻ ഒരു ഒരു പിടി മണ്ണില്ലാത്ത ഫഖീറായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനേക്കാൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ടതാരാ, ഈ സദസ്സിൽ ഒരുപക്ഷെ ഉമ്മമാരുണ്ടാവും. ഒരു പറയെന്താ, എനിക്ക് സ്വന്തമായിട്ടൊരു വീടായിട്ടില്ല, ശരിയാ, നിങ്ങൾ തറവാട്ടിൽ നിൽക്കില്ലേ, ഉമ്മായിയുടെ തറവാട്ട് നിങ്ങൾ ആരെങ്കിലും പുറത്താക്കിയോ, കുടുംബ വീട്ടിൽ നിൽക്കുന്നില്ലേ, എന്നാൽ ഉള്ള വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ടോ, ഉള്ള സ്വത്തൊക്കെ മക്കാർ പിടിച്ചെടുത്തോ, ഒന്നുമില്ലാതെ അല്ലെ. അറബികൾ പിടിച്ചെടുത്ത പരാതി പറഞ്ഞവരൊക്കെ ഉണ്ട്, പക്ഷെ അവർ ചിന്തിക്കണേ,
പത്ത് കൊല്ലം നമ്മൾ അധ്വാനിച്ചിട്ട് പറമ്പ് വാങ്ങിയില്ലേ, വീട് വച്ചില്ലേ, നമ്മൾ മൂന്ന് ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാവുന്ന മൂന്ന് ഷട്ടർ ഷോപ്പുകൾ നമ്മൾ നിർമ്മിച്ചില്ലേ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസ്ഥ ഒരു കാൽപാത മൂന്നാൻ സ്വന്തം അധികാരത്തിൽപ്പെട്ട സ്വന്തം അധികാരമുള്ള മണ്ണില്ലാതെയാണ് പുണ്യനബി മദീനയിലേക്ക് എത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിനോട് ദേഷ്യമുള്ളത് കൊണ്ടാണോ? അല്ല. നിങ്ങളെ പരീക്ഷിക്കുവാനാണ് ഞാൻ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ. وَنَقْسِمْ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ ലേ നിങ്ങൾ ആലോചിച്ചു കണി, കൊറോണ കാലഘട്ടം വരെ നന്നായി റബ്ബ് സമ്പത്ത് തന്നു. കൊറോണക്ക് ഒരു അഞ്ചാറ് മാസം കച്ചവടമൊക്കെ കുറഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി കച്ചവടമൊന്നും ശരിയില്ല, പറ്റ പോക്ക. പിന്നെ ചില മനുഷ്യന്മാരുണ്ട് ഈ കൊറോണ എന്നുള്ളത് കൊടുക്കണേനൊരു മറയാക്കണ മനുഷ്യന്മാർ. ഓലൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റബ്ബിനത് തിരിച്ചും മറച്ചു വിടാനൊരു പ്രയാസം ഇല്ല എന്നാണ്. കൊറോണ കാലത്ത് അള്ളാഹു തആല നല്ലോണം കൊടുത്തോലുണ്ട്. ഓലും ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമ്പോൾ പറയും കൊറോണ ഭയങ്കര വിഷമ, വാടക പോലും കൊടുക്കില്ല. എന്നോട് ഒരാൾ പറഞ്ഞു അനാദി കച്ചവടക്കാരനാണ്. അനാദി കച്ചവടം എന്ന് പറഞ്ഞാൽ തീരില്ല, അങ്ങനെയല്ലേ ഇവിടെ പറയാം? അല്ലേ മസാല കച്ചവടം എന്താ പറയാ? അനാദി കച്ചവടം എന്ന് പറയാം. അനാദി കച്ചവടക്കാരന് വാടക ചോദിച്ചിട്ട് അവൻ ആറു മാസം വാടക കൊടുത്തില്ലല്ലോ. ഓൻ പറഞ്ഞ എന്താ? കൊറോണ അല്ലേ കച്ചവട എവിടെ? കൊറോണ അല്ലേ കച്ചവടം എവിടെ? എല്ലാ അനാദി കച്ചവടക്കാർക്കും നല്ല കച്ചവടാ, എന്നിട്ടും വാടക കൊടുക്കാനും കൂട്ടാക്കുന്നില്ല എന്ന്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിം മിനൽ അംവാലി വൽഅൻഫുസി. ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞു അല്ലാഹു പരീക്ഷിക്കാം. ഓ ഞാനിത് പറയുമ്പോഴേ നമ്മളിപ്പോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കേട്ട ഒരു മരണം. മൂന്ന് മക്കളും കളിക്കാൻ പോയതാണ്. മാങ്ങ പറിച്ചല്ലോ അവർ കണ്ണി മാങ്ങ കഴുകാനായി മൂന്ന് മക്കളും കുളത്തിലേക്ക് പോയി. മൂത്തവൻ കാല് വടി കുളത്തിൽ വീണു, അവനെ രക്ഷപ്പെടുത്താൻ രണ്ടാമത്തവനും കുളത്തിലേക്ക് ഇറങ്ങി. രണ്ടുപേരും വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കാണുമ്പോ മൂന്ന് വയസ്സുള്ള ഒട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമാൻ ഇക്കാക്കമാർ വെള്ളത്തിൽ നീന്തി കളിക്കുകയാണെന്ന് കരുതി വെള്ളത്തിലേക്ക് ഇറങ്ങി. മൂന്ന് മക്കളും മയ്യത്തായിട്ടാണ് പിന്നെ കയറുന്നത്. ചില ആളുകളൊക്കെ എഴുതി, ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയകളിൽ എഴുതി, കണ്ടവരെല്ലാം പൊട്ടിക്കരഞ്ഞു പോയി. ഇതെങ്ങനെ സഹിക്കാനാ? നാലിന്റെ സഹോദരങ്ങളെ, ഏഴു മക്കളിൽ ആറു മക്കളുടെ മയ്യിത്തും കണ്ട ആളാ, കാണാൻ അല്ലാഹു തആല വിരിച്ച ആളാ ഹബീബായ നബിയുനാ റസൂലുള്ളാ. ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിട്ടത് പ്രവാചകന്മാർ തന്നെയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ആലോചിച്ചു കേണി, ഈ മൂന്ന് മക്കളും മയ്യിത്ത് കാണാനെങ്കിലുള്ള വിധി ഓൽക്ക് ഉണ്ടായില്ലേ? നാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദർ യുദ്ധത്തിന് പോകുമ്പോ റുഖയ്യ ബിവി റളിയല്ലാഹു അൻഹ രോഗിയാണ്. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ പോയത്. പുണ്യനബി തങ്ങൾ പറഞ്ഞല്ലോ ഉസ്മാൻ തങ്ങളോട്, അങ്ങ് റുഖയ്യ ബീവിയെ ശുശ്രൂഷിച്ചു നിന്നോളൂ എന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വരികയാണ് ബദർ യുദ്ധം കഴിഞ്ഞ് ജയിച്ച സന്തോഷത്തിലാ. അല്ലാഹുവിന്റെ ദീനിനെതിരെ വന്ന ശത്രുക്കളോട് പോരാടി വിജയശ്രീലാളിതനായി മദീന മുനവ്വറയിലേക്ക് വരാൻ വീട്ടിലേക്ക് വന്ന ആയിഷ ബീവിയോട് ചോദിച്ചല്ലോ, ആയിഷ റുഖയ്യ മോളുടെ വിവരം എന്താണ്? ആയിഷ ബീവി പറഞ്ഞല്ലയാ റസൂലുള്ളാ റുഖയ്യ മോൾ വഫാത്തായല്ലോ. പുണ്യനബി ചോദിച്ചോ ആയിഷയോട്, ആയിഷ റുഖയ്യ മോൾ വഫാത്തായോ? അതെ ഹബീബായ നബിയെ. സ്വഹാബികൾ ജന്നത്തുൽ ബഖയിൽ ഖബറടക്കം ചെയ്തു കൊണ്ടിരിക്കുകയാണ്. അൻതല്ലദീ ലൗലാക മാ ഖുലിഖ അംറുൻ ഖല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. അല്ലാഹുവിന്റെ ഹബീബ് ലോകം സിദ്ധിക്കപ്പെടാൻ കാരണഭൂതരായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം ജന്നത്തുൽ ബഖയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? റുഖയ്യാ ബി റളിയല്ലാഹു അൻഹു ഖബറിലേക്ക് താഴ്ത്തി വെച്ച് സൈഡിൽ മൂടുകല്ലെടുത്ത് വെച്ചിട്ട് സ്വഹാബികൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ എന്ന് പറഞ്ഞ് മൂന്ന് പിടി മണ്ണ് ഇങ്ങനെ വാരി എറിയുകയാണ് അവരെ ഖബറിന്റെ മുകളിലേക്ക്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങോട്ടെത്തുന്നത്. റുഖയ്യമോരുടെ വഫാത്തായി കിടക്കുന്നത് എന്റെ കരടിന്റെ ഘട്ടമായ പൊന്നമോരുടെ മുഖമെന്ന് കാണാനുള്ള വിധി പോലും അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു കൊടുത്തിട്ടില്ല. എന്തിനാ? റസൂലുള്ള മോശക്കാരനായത് കൊണ്ടല്ല. പ്രിയമുള്ള സഹോദര, നമ്മുടെ മോന മോള ആക്സിഡന്റ് ആയി മരിച്ചു പോയതാ, മുഖത്തുകൂടെ വണ്ടിയുടെ ടയറ് കയറിയതാ, മുഖം കാണാനില്ല. മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആർക്കും മുഖം കാണിക്കാതെ കൊണ്ടുപോയി ഖബറടക്കിയതാ. ഈ ഉമ്മത്തിലെ അവസാനത്തെ ആളും ടെൻഷനാകരുത്, അപ്പാലോചിക്കണം. തന്റെ ഹബീബിന്റെ മുഖത്തിന് മോളുടെ മുഖം കാണാനുള്ള വിധി അല്ലാഹു തന്റെ ഹബീബിന് കൊടുത്തിട്ടില്ലല്ലോ എന്നാലോചിച്ച് സമാധാനിക്കാൻ അല്ലാഹു തആല ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് തന്റെ ഹബീബിനെയാണ്. ഇന്ന അശദ്ദന്നാസി ബനാഅന്നല്ലംബിയ, ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിട്ടത് പ്രവാചകന്മാർ തന്നെയാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വനഖ്സിം മിനൽ അംവാൽ, ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ വാപ്പല്ല, ജനിച്ചു വീഴുമ്പോ വാപ്പല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചില്ലേ? നബുത്തലീഹി ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫതിൻ നബ്തലി മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലി. സ്ത്രീയുടെ അണ്ഡവും പുരുഷന്റെ ബീജവും ചേർന്ന സംഘലനത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. ഇതിനപ്പൊ അല്ലാഹു തആല അങ്ങനൊക്കെ പറഞ്ഞ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ച് പരീക്ഷിക്കാൻ എന്ന് പറഞ്ഞ പോരെ? പറഞ്ഞെന്തറിയോ, ഗർഭപാത്രം മുതലേ പരീക്ഷണം വരാം. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരീക്ഷിക്കപ്പെട്ട നബിയാ നമ്മുടെ നബി. ആമീന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രത്തിൽ മാംസപിണ്ഡമായി ഇങ്ങളെ വളരെയാണ്. നാലാമത്തെ മാസത്തിലല്ലേ റൂഹുദ, രണ്ട് മാസം പ്രായമായപ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കവേ പരീക്ഷണത്തിന് വിധേയരായവരാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ എന്തിനാ അല്ലാഹു തആല ഇങ്ങനെ ചില സംഗതി നമ്മളെ പഠിപ്പിച്ചത്? നമ്മൾ മനസ്സിലാക്കാനാ, പരീക്ഷിക്കാനാണ് റബ്ബ് നമ്മളെ പടച്ചു വിട്ടത്. ഇത് നമ്മൾ ആത്യന്തികമായി ഉൾക്കൊള്ളണം, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് സമാധാനം ലഭിക്കോ. ജനിക്കുന്നതിന് മുമ്പ് വാപ്പയില്ല. ആറാം വയസ്സിൽ ഉമ്മ പോയി, എട്ടാം വയസ്സിൽ പിതാമഹൻ പോയി, പിന്നെയോ പിതൃവിനായിരുന്നു, പിതൃവിനും വഫാത്തായി. പിന്നെ റസൂലുള്ളാഹി ഉമ്മയുടെ ഭാര്യയുടെ മാത്രം റോളല്ല, ഒരുമ്മയുടെ റോളും കൂടെ അഭിനയിച്ച് ഒരു ഉമ്മയുടെ റോളും കൂടെ എടുത്തിരുന്ന ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ കൺമുമ്പിലാ. അപ്പോ വാപ്പ ജനിക്കുന്നതിന് മുമ്പ് പോയി. ആറാമത്തെ വയസ്സിൽ ഉമ്മാന്റെ മയ്യത്ത് കാണാൻ വിധിക്കപ്പെട്ട ആളാ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തെ വയസ്സിൽ പിതാമഹന്റെ മയ്യത്തിന്റെ ചാരത്ത് നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. പിന്നെ പിതൃവിനായ അബൂ താലിബിന്റെ മരണം കാണേണ്ടി വന്നു. സ്നേഹനിധിയായ ഖദീജ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി 25-ാമത്തെ വയസ്സിൽ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഖദീജ ബീവി ഒരു ഭാര്യയുടെ റോള് മാത്രല്ല, ഉമ്മാന്റെ റോള് കൂടെ എടുത്തിരുന്ന പെണ്ണാണ്. റസൂലുള്ളാഹിക്ക് വലിയ സമാധാനം കൊടുത്ത ആളാണ്. പുണ്യനബി പറഞ്ഞിട്ടില്ലേ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഇടക്കിടക്ക് ഇങ്ങനെ ഖദീജ ബീവിയെ കുറിച്ച് പറയും, എന്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ. അല്ലേ, ഇപ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസത്തായല്ലോ, രണ്ട് മൂന്ന് ദിവസമായി. അവിടെ കോഴിക്കോട് ജില്ലയിൽ ചെറുവാടിക്കടുത്തൊരു പെണ്ണിനെ കഴുത്തറുത്ത് കൊന്നു. അല്ലേ, അതുപോലെപ്പോഴും പ്രശ്നമായിരുന്നു. എന്താ പ്രശ്നം? പ്രായാധിക്യത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുപോലെ 10 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനൊരു വിവാഹമോചനത്തിന് തലാക്കല്ലേണ്ട സദസ്സിൽ ഞാൻ ഇരുന്നിട്ടില്ല, ഞാൻ ഇരിക്കാറില്ല, ഒരു നിലക്കും യോജിപ്പിക്കാൻ കഴിയില്ല. പെണ്ണ് പറഞ്ഞു അവനെ വേണ്ട. എന്താന്ന് വെച്ചു, ഓൻ എന്നെക്കാളും 10 വയസ്സ് കൂടുതലാണ്. വയസ്സിലല്ല കുടുംബജീവിതം, കുടുംബജീവിതം പ്രായത്തിലല്ല സ്നേഹത്തിലാണ്. 15 വയസ്സ് ഡിഫറൻസ് ആണ് പുണ്യനബിയും റസൂലുള്ളാഹിന്റെ ആദ്യത്തെ ഭാര്യയും.
ഇതൊക്കെ അള്ളാന്റെ ഹബീബിനെ നല്ല പെൺകുട്ടികളെ കിട്ടാത്തതുകൊണ്ടല്ല. മക്കാർ വന്നിട്ട് പറഞ്ഞേ, മുഹമ്മദേ ഈ പണി നിർത്തി ഏറ്റവും സുന്ദരിമാരായ ഭാര്യമാരങ്ങള് തരാം. അല്ലല്ലോ, ഈ ഉമ്മത്തിനെ പല കാര്യങ്ങളും മനുഷ്യരാശിയെ പഠിപ്പിക്കാനാണ്. ഏതായാലും പുണ്യനബി ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോ ഒരിക്കൽ ആയിഷ ബീവി പറയാ, ഞാൻ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞു കേട്ടാ തോന്നും ഖദീജ അല്ലാതെ ലോകത്തൊരു പെണ്ണുമില്ല. നിങ്ങളുടെ ഈ വാക്ക് കേട്ടാൽ എങ്ങനെയാ തോന്നുക? ഒരിക്കൽ ആയിഷ ബീവി പറയാൻ, ഞാന് റസൂലുള്ളാഹി എന്റെ വീടിന്റെ കോലായിരിക്കാൻ ഇരിക്ക, പെട്ടെന്ന് ഞാൻ റസൂലുള്ളാഹി ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ചെന്ന് നോക്കി ആരോടാ സംസാരിക്കണം. അപ്പൊ ഒരു കിളവിയായ പെണ്ണിനോട് റസൂലുള്ളാഹി അങ്ങനെ സംസാരിക്കാം. ഒരുപാട് നേരം ആ സംസാരം നീണ്ടോ. സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിന്റെ അകത്തേക്ക് കയറിയപ്പോ ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ, അങ്ങത്ര വലിയ തിരക്കുള്ള മനുഷ്യനാ നബിയേ, അങ്ങ് ആർക്കും വേണ്ടാത്ത കിളവിയായ പെണ്ണിനോട് ഇത്ര നേരം സംസാരിച്ചിരിക്കുകയോ? അതൊരു പെണ്ണിന്റെ മനഃശാസ്ത്രം അല്ലേ? ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രമാണോ? നമ്മൾ ഏതെങ്കിലും പെണ്ണിനോട് സംസാരിക്കണം, നമ്മളെ ഭാര്യമാര് കണ്ടാ പറയില്ലേ, ഇതത്തെ നിങ്ങൾ ഈ പെണ്ണിനോട് ഇങ്ങനെ വർത്തമാനം പറയണം ചോദിക്കുമല്ലോ. ആയിഷാബിക്ക് അങ്ങനെ റസൂലിനോടുള്ള ആ ആദരവും ബഹുമാനമൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നബിയേ ഈ ചുക്കി ചുളിഞ്ഞ് ആർക്കും വേണ്ടാത്ത ഈ പ്രായമുള്ള പെണ്ണിനോട് ഇത്ര നേരങ്ങൾ സംസാരിച്ചിരിക്കാൻ. അപ്പൊ പുണ്യ നബി ചോദിച്ചു, ആയിഷ അതാരാണെന്ന് നിനക്കറിയുമോ? ആയിഷ ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ പറഞ്ഞു, ആയിഷ അതെന്റെ ഖദീജ മക്കത്ത് ജീവിച്ചിരിക്കുമ്പോ എന്റെ ഖദീജാന്റെ അടുത്ത് വരാറുള്ള പെണ്ണാണ് ആയിഷ. ആയിഷ പാവപ്പെട്ട പെണ്ണാണത്, എന്റെ ഖദീജാന്റെ അടുത്ത് വരും, എന്റെ ഖദീജ കൈ നിറയെ വാരിക്കോരി കൊടുക്കും, അതുമായി പോവും, തീർന്നാൽ പിന്നെയും വരും, പിന്നെയും എന്റെ ഖദീജ കൊടുക്കും, അതുമായി പോകും, തീർന്നാൽ പിന്നെയും വരും, പിന്നെയും എന്റെ ഖദീജ കൊടുക്കും. ആയിഷ ആ പെണ്ണിനെ കണ്ടപ്പോ ഞാൻ എന്റെ ഖദീജയെ ഓർത്തു പോയതാണ് ആയിഷ. ഇതങ്ങ് കേട്ടപ്പോ ആയിഷ ബീവി പറയാൻ, ഞാൻ പറഞ്ഞു, നബിയേ അങ്ങനെ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ലോകത്ത് ആകെ ഒരു പെണ്ണ് ഖദീജ മാത്രമാണെന്ന്. ആയിഷ ബീവി പറയാ, ഞാനിത് പറഞ്ഞപ്പോഴേ മുത്ത ഹബീബിന്റെ രണ്ട് കണ്ണുങ്ങനെ നിറഞ്ഞൊലിക്കുകയാണ്, കവിളത്ത് കൂടെ കണ്ണുനീരിങ്ങനെ ചാരിട്ടൊഴുകുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ എന്റെ ഖദീജയോട് കടപിടിക്കാൻ ലോകത്തൊരു പെണ്ണിനുമാകൂല. ആയിഷ ജീവിച്ചിരിക്കുന്ന എന്റെ ഭാര്യമാരിൽ ഒരാൾക്കുമാകൂല. ആയിഷ ആയിഷ എന്റെ ഖദീജ ആരാന്നറിയോ? സദ്ദഖതനി ഇത് കഥ പറഞ്ഞ മക്കത്തെ മുഴുവൻ ആളുകളും എന്നെ കള്ളനാണ് മുഹമ്മദ്, കള്ളൻ മുഹമ്മദ് എന്ന് മക്കത്തെ മുഴുവൻ ആളുകളും എന്നെ കള്ള 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 എന്ന് വിളിച്ചപ്പോ ഞാൻ വീട്ടിന്റെ അകത്തേക്ക് വരുമ്പോ എന്നോ സമാധാനിപ്പിച്ചിട്ട് പറയും, നബിയേ അങ്ങ് കള്ളനല്ല, നബിയേ അങ്ങ് സത്യത്തിന്റെ പ്രവാചകനായ റസൂലല്ലാ, അവരങ്ങ് കള്ളനാന്ന് പറയുന്നത് ശരിയല്ല നബിയേ എന്ന് പറഞ്ഞ എന്റെ വീട്ടിന്റെ അകത്തുനിന്ന് എന്നെ സമാധാനിപ്പിച്ച പെണ്ണാണ് എന്റെ ഖദീജ. ദീനിനെ സഹായിക്കാൻ ആരും സമ്പത്ത് തരാനില്ലാത്ത കാലത്ത് ഖദീജ തന്റെ സമ്പത്ത് മുഴുവൻ എനിക്ക് എഴുതി തന്ന പെണ്ണാണ് എന്റെ ഖദീജ. ആയിഷ എന്റെ തെല്ല മുഴുവൻ സമ്പത്തും എന്റെ പേരിൽ എഴുതി വെച്ച ആളാണ് എന്റെ ഖദീജ. ആയിഷ മാത്രമല്ല വറസഖനില്ലാഹു മിൻഹാ വലദാ, എനിക്ക് മക്കളുണ്ടായതും എന്റെ ഖദീജയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി അത്ര സ്നേഹിക്കുന്നു ഖദീജ ബീവിയോട്. ആ ഖദീജ ബീവി ചില ആളുകളുടെ ഭാര്യ ഒന്ന് മരിച്ചിട്ട് അടുത്തത് കിട്ടാന്ന് കാത്തുകുത്തിരിക്കുന്ന ആളുകൾ അല്ല. അത്ര സ്നേഹമുള്ള ഖദീജ ബീവിയുടെ മയ്യത്ത് കാണാൻ വിധിക്കപ്പെട്ട നബിയാണ്. റസൂലുള്ളാഹി മയ്യത്ത് ഇങ്ങനെ കണ്ടപ്പോൾ കണ്ട സ്വഹാബികൾ പറയാ, അറിയാതെ വിതുമ്പി പോയി. മാത്രമല്ല മരിക്കണേനു മുമ്പ് പൊണ്ണി നബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഞാൻ ഈ രോഗത്ത് മരിക്കുന്ന എനിക്ക് തോന്നുന്നത്. നട പറഞ്ഞു, ഞാൻ മരിച്ചാൽ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കണം, അങ്ങനെ കഫം ചെയ്യണം, അങ്ങനെ മയ്യത്ത് കെട്ടിലേക്ക് കയറ്റി വെക്കണം എന്നൊക്കെ പറയുമ്പോ റസൂലുള്ളാഹി കരയുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മയ്യത്തിന്റെ കൂടെ നടക്കണം. യാ റസൂലുള്ളാഹ എന്റെ മയ്യത്ത് ഖബറിനടുത്തെത്തിയാൽ ഖിയാമത്ത് നാൾ വരെ ഞാൻ കിടക്കാനുള്ള ഖബറിൽ അങ്ങൊന്നിറങ്ങണം, അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാ ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വീടിന്റെ മേൽക്കൂരയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ
അങ്ങ് ഞാൻ മരിച്ചാൽ ഈ കഫം കുടയിലാണ് എന്നെ കഫം ചെയ്യേണ്ടത്. പറഞ്ഞ പോലെ മയ്യിത്ത് കുളിപ്പിച്ചോ കഫം ചെയ്യാനായി വീടിന്റെ മേൽക്കൂരയിൽ കെട്ടിവെച്ചിരുന്ന വസ്ത്രമെടുത്തിട്ട് നിവർത്തിയപ്പോഴാ ലോകത്തിന്റെ ഗുരുവിന്റെ കണ്ണുനീരറിയാതെ കവിളത്തൂടെ ചാലിട്ടൊഴുകിയത് നോക്കുമ്പോ മക്കയിലെ കച്ചവടക്കാരിയ അതിസമ്പന്നയായ ഖദീജ ബീവിയുടെ കഫം പൊട നാൽപ്പതിലേറെ തുണിക്കട്ടങ്ങൾ തുന്നിപ്പിടിപ്പിച്ച തുണിക്കഷ്ടങ്ങൾ വെച്ച് തുന്നിച്ചേർത്ത കഫം പുടയായിരുന്നു. സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ഹബീബിനും ദീനിനും വാരിക്കോരി കൊടുത്ത് ഖദീജ ഫഖീറത്തായിട്ട് ആ ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. ആ ഖദീജ ബീവിയുടെ മയ്യിത്ത് കാണാൻ പൊന്നിനബി വിധിക്കപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. വനഖ്സിം മിനൽ അംവാലി വൽഅംഫുസി വസ്സമറാത് വബശ്ശിരിസ്സാബിരീൻ. ഇതൊക്കെ അള്ളാഹു തആല പരീക്ഷിക്കുന്ന മേഖല. പരീക്ഷണം വന്നാൽ നിങ്ങൾ മാനസികമായി തകർന്നു പോകരുത്, പിടിച്ചു നിൽക്കണം. അള്ളാഹു തആല സൃഷ്ടിച്ചത് തന്നെ ഇതിനാണ്. അതുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷമെന്ന് പറയണം. യാ റസൂലല്ലാ എന്ന് പരിശുദ്ധ ഖുർആൻ. ക്ഷമിക്കുന്ന ആളുകൾക്ക് സമയം ഉണ്ടാവില്ല അല്ലേ, പത്തരക്ക് നിൽക്കണ്ടേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ, നമ്മളെ നിയമപാലകരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. അപ്പൊ ഇതൊക്കെ പരീക്ഷണം വരാവുന്ന മേഖലകളാണ്. ഏത് മേഖലയിൽ പരീക്ഷണം വന്നാലും ചെയ്യേണ്ടത് നന്നായി ക്ഷമിക്കണം എന്ന് മാത്രമല്ല, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് സന്തോഷം. എങ്ങനെ ക്ഷമിക്കണ്ടേ? ഓം ഖുർആൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. സുജൂദിൽ കൈ എവിടെ വെക്കേണ്ടത് ഖുർആൻ നോക്കിയാൽ കാണൂല. പുണ്യനബി പഠിപ്പിച്ചതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇങ്ങനെയുള്ള പരീക്ഷണം നേരിടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടത്? ഖുർആൻ അതേ ആയത്തിൽ പറയാണ്, വബശ്ശിരിസ് സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ. വല്ല മുസീബത്തും പ്രയാസങ്ങളും വന്നാൽ അവർ ഇങ്ങനെ പറയും, അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ്, ഞങ്ങളുടെ മടക്കവും റബ്ബിലേക്കാണ്. അപ്പൊ ഞങ്ങൾ അല്ലാന്റെ സാധനങ്ങൾ റബ്ബി ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഞങ്ങളിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല വരുത്തും, അതിലൊന്നും ഞങ്ങൾക്ക് പരാതി ഇല്ല. അല്ലാഹുവിന്റെ പരീക്ഷണം ഞാൻ ഏതു രീതിയിലും സഹിക്കാൻ സന്നദ്ധനാണെന്ന് ഒരാൾ മാനസികമായി തീരുമാനമെടുത്താൽ അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് പ്രത്യേക സമാധാനം അല്ലാഹു തആല ഇറക്കിക്കൊടുക്കോ. ടെൻഷൻ ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ക്യാൻസർ രോഗിയാണ്. വയറിനാണ് ക്യാൻസർ. ഈ രോഗിയെ കാണാൻ ചെന്നപ്പോ ഒരാൾ പറഞ്ഞു രോഗിയാണ് ഒന്ന് കാണാൻ പോയി നോക്കി. മൂപ്പര് പറഞ്ഞു, മൂപ്പരെ കണ്ടിട്ട് അങ്ങനെ ഒരു മനോഭാവം ഒന്നുമില്ല, മൂപ്പര് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താ അസുഖം? ആ സാരല്ല, ചെറിയൊരു ക്യാൻസറിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നാ ഡോക്ടർമാർ പറയണത്. അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ മരിച്ചു എന്നാ കേൾക്കണേ. മരിച്ചു എന്ന് കേട്ടപ്പോ പിന്നെ പറഞ്ഞെന്തറിയോ, അയാൾക്ക് ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് അത് പോയി, വൻകുടലിൽ നിന്ന് മലദ്വാരത്തിലേക്ക് വന്നു, പിന്നെ ശരീരം മുഴുവൻ സ്പ്രെഡായ അവസ്ഥയിലാണ് ഞങ്ങൾ അയാളെ കാണാൻ പോണത്. മൂപ്പര് വളരെ വളരെ നിർവികാരനായി, ടെൻഷനില്ലാതെ നിർവികാരനായിരിക്കുകയാണ്. അയാളെ കുറിച്ച് ആളുകൾ പറഞ്ഞു, അയാൾ പറയത്രേ, ശരീരം എൻ്റെ റബ്ബിൻ്റെതാണ്, അല്ലാഹു എന്ത് ഇഷ്ടമുള്ളത് അതിൽ ചെയ്താലും എനിക്ക് പരാതി ഇല്ല എന്ന്. മഹാനായ അയ്യോ അലൈഹിസ്സലാമും പറഞ്ഞത് അത് തന്നെയല്ലേ അല്ലേ. കൊറോണ വന്നപ്പോ എത്ര മനുഷ്യന്മാരാ ബേജാറായത്. ഭർത്താവിൻ്റെ കൊറോണ വന്നപ്പോ ഭാര്യമാർ ബേജാറായി, ഭാര്യമാർക്ക് കൊറോണ വന്നപ്പോ ഭർത്താക്കന്മാർക്ക് ബേജാറായി, ചില ആളുകൾ കരച്ചിലായി, ഞാൻ എന്ത് ചെയ്യുമെന്ന് ബേജാറിലായി.
അള്ളാഹുവിന്റെ വിധിയ പടച്ച റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ളത്, ഞാൻ ക്ഷമിക്കുകയാണ്, അതിന്റെ പ്രതിഫലം ഞാൻ ആഗ്രഹിക്കുകയാണ്. ചികിത്സിക്കണം, ചികിത്സിക്കാണ്ടെന്നല്ല, അസ്വസ്ഥമാകരുത്, അസ്വസ്ഥമാകരുത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വ റഹ്മ. ഞങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കല്ലേ, ഞാൻ ഷുഗർ രോഗിയാണ്, ഒരു ടെൻഷനില്ല എനിക്ക്, പക്ഷേ ഷുഗർ ഇങ്ങുണ്ട്. 13 കൊല്ലമായി ഷുഗർ ഉണ്ട്, 14-ാമത്തെ കൊല്ലത്തേക്ക് കിടക്കാൻ പോവാം. ടെൻഷൻ ആയിട്ടുണ്ടോ? നോ ടെൻഷൻ, ഒരു ടെൻഷൻ, ഇത് ടെൻഷൻ. ലോകത്തിന്റെ പ്രതിഫലം, ലോകത്തിന് അള്ളാഹു താല കൊടുക്കണ കൂലി കേട്ടാലേ രോഗമില്ലാത്തോലൂടി പറയും, പഠിച്ചോനെ എനിക്ക് ജന്തയില് രോഗം കൊണ്ടാണ്, അത്ര പ്രതിഫല. ഒന്നുകൂടി കൂടി വായി എല്ലാ ഭാഗവും കൂടെ പറയാൻ സമയമുണ്ടാവില്ല എൻ്റെ അടുത്ത്, നമ്മുടെ മുമ്പിൽ അതിന് മാത്രമുള്ള സമയമില്ല. ടെൻഷനാവരുത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനായ അയ്യൂബ് അലൈഹിസ്സലാമിന് രോഗം വന്നല്ലോ, രോഗം വന്ന പാളുകൾ ചോദിച്ചു, അയ്യൂബേ നീ അള്ളാന്റെ ആളല്ലേ? അള്ളാഹിനോട് പറഞ്ഞ അള്ളാ ഉത്തരം തരൂലേ? എന്താ നീ സുഖപ്പെടുത്താൻ പറയാത്തത്? അപ്പൊ മഹാനവരകൾ പറഞ്ഞതെന്താ, 70-ലേറെ കൊല്ലമായി ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുകയാണ്, എന്റെ റബ്ബ് എനിക്കൊരു രോഗം തന്നപ്പോ ഇനി ഞാനത് സുഖപ്പെടുത്തണേ എന്ന് പറയണമെങ്കിൽ എത്ര കൊല്ലമാണോ ഞാൻ ആരോഗ്യവാനായി ജീവിച്ചത്, അത്രയും കൊല്ലം ഞാൻ രോഗിയായി കിടന്നാലല്ലാതെ എന്റെ റബ്ബിനോട് എന്റെ രോഗം സുഖപ്പെടുത്തണോ എന്ന് പറയാൻ അയ്യൂബിന് കഴിയൂല. അയ്യൂബ് അലൈഹിസ്സലാം ദുആ ചെയ്തില്ലല്ലോ, കൽബിനും നാവിനും രോഗം വരാൻ തുടങ്ങി. ശരീരം മുഴുമാസകലം രോഗമായി, കൽബിനും നാവിനും രോഗം വരാൻ തുടങ്ങി. ദിക്ര് മുടങ്ങുമോ എന്ന അവസ്ഥയായി, കൽബ് കൊണ്ട് ശുക്ര് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുമോ എന്ന് ഭയപ്പെട്ടു. അപ്പോഴാ മഹാനവരകൾ പറഞ്ഞതെന്താ, രോഗം സുഖപ്പെടുത്തണോന്നല്ല, റബ്ബി അന്നീ മസ്സനി അല്ലറു വ അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ ചില പ്രയാസങ്ങൾ എന്നെ ബാധിച്ചിട്ടുണ്ട്, വ അൻത അർഹമുർ റാഹിമീൻ, നീ കാരുണ്യവാനാണല്ലോ റബ്ബേ എന്ന് സുഖപ്പെടുത്തണം എന്ന് ദുആ ചെയ്തില്ല. നോക്ക്, നിങ്ങൾ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, നമ്മളൊരു ചെറിയ തലവേദന വരുമ്പോൾ പണ്ടാറ തലവേദന 5 കൊല്ലമായി ഞാൻ ചികിത്സിക്കുന്ന, ഇതുവരെ സുഖപ്പെട്ടിട്ടില്ല. നമ്മളൊരു ചെറിയ നടുവേദന വരുമ്പോഴേക്ക് ഓ മലപ്പുറത്തൊക്കെ പറയങ്ങനെ പണ്ടാര വേദന അറിയും, പണ്ടാരി വേദന എന്നല്ല, പണ്ടാരം നിങ്ങൾ ഇവിടെ പറയുമെന്ന് അറിയില്ല, പറയോ? ഒരു ചീത്ത വിളിക്കണാണ്, പറയരുത് പറയരുത് പറയരുത്. ചില ആളുകൾ പ്രഷറിനെ ആക്ഷേപിക്കാറുണ്ട്, ഷുഗറിനെ ആക്ഷേപിക്കാറുണ്ട്, കൊളസ്ട്രോളിനെ ആക്ഷേപിക്കാറുണ്ട്. ഏത് രോഗമാണെങ്കിലും ചിലവർ പറയും, ഇഞ്ചി ഇറച്ചി കൂടുതൽ തിന്നിട്ട്, ഇറച്ചി തിന്നാത്തവനുണ്ട് കൊളസ്ട്രോൾ, നിങ്ങൾ വരിയാൻ കാണിച്ചുതരാം. ഇറച്ചി അയാൾ തൊട്ടിട്ടില്ല, അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അയാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്. മാംസം തിന്നാത്ത ആളാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യാറുള്ള എൻ്റെ പ്രിയ സ്നേഹിതനായ ഹുസൈൻ ഖാ. ഹുസൈൻ ഖാക്ക് പ്രഷർ ഉണ്ട്, ഇല്ലയെന്ന് വെച്ച് നോക്കിയാണ്, ഇതിൻ്റെ ഇടക്ക് മൂപ്പര് ഇറച്ചിയെ തൊടൂല, പക്ഷെ തളിപ്പറമ്പുകാരാണ് മൂപ്പരെ പറ്റിച്ചത്. തളിപ്പറമ്പുകാർ വെജിറ്റബിൾ കറി ഉണ്ടാക്കി, വെജിറ്റബിൾ കറി ഉണ്ടാക്കിയിട്ട് അതിൽ ചെറിയ കോഴിയില്ലേ, ആ കോഴിയെ ജ്യൂസ് അടിച്ചിട്ട് ഈ കറിയിൽ ചേർത്തു, പറ്റിച്ചതല്ല, ഒളി നല്ലൊരു ടേസ്റ്റുള്ള കറി ഉണ്ടാക്കിയതാണ്. മൂപ്പരത് വെജിറ്റബിൾ കറി എന്നെഴുതി ഒഴിച്ചു നോക്കി, ഒഴിച്ച് മൂപ്പർക്ക് അടുത്ത് കത്തിയപ്പോൾ തന്നെ തിരിഞ്ഞു, ഇത് പിന്നെ മാംസമാണ്, കഴിച്ചിട്ടില്ല. മൂപ്പരോട് ഒഴിച്ചു നോക്കിയാണ്, മൂപ്പര് കുറച്ച് മുമ്പ് പരിശോധിച്ച് നോക്കും, മൂപ്പർക്ക് ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ, ഇറച്ചി തിന്നാത്തവനാണ്. ഇറച്ചിയേത് ഇറച്ചിന്ന് കാര്യം, ആ ബൈക്ക് പോയ മൂപ്പർ ആ ബൈക്ക് വരുമല്ലോ. പിന്നെ അള്ളാഹുവിന്റെ ഖലാഅ്, കാര്യകാരണങ്ങൾ ഉണ്ടാകാം, പൂർണ്ണമായും അത് ഫിറ്റാവൂല. ഞങ്ങൾ വരെ ഞാൻ കാണിച്ചു തരാം. ഓരോ തവണ ഒരു 1/2 കിലോ ഇറച്ചി തിന്നണല്ല, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എൻ്റെ മട്ടനോട് വന്നാൽ കാണിച്ചാൽ, മട്ടനോട് കച്ചവടക്കാരനാ, അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് അധികം ഞാൻ ആട് തിന്നു, ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചി ആടാ, പച്ചക്കറി ഞാൻ തിന്നലില്ല. അയാൾ ഇപ്പോൾ ജീവിച്ചിരിക്കട്ടെ. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജു. കാര്യകാരണങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അത് മാത്രം നമ്മൾ വിശ്വസിക്കരുത്. അല്ലാഹുവിന്റെ ഖലാഅ, റബ്ബിന്റെ ഖലാഅ, അല്ലാഹുവിന്റെ ഖലാഇൽ എന്ത് വിധിച്ചാലും ഞാൻ സംതൃപ്തനാണ്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ, ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ, അവർക്ക് സ്വലവാത്തും മിർ റബ്ബിഹിം, നല്ല മനസ്സമാധാനം കിട്ടും, റഹ്മ,
അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അല്ലാഹു ഇറക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് ഖുർആൻ. വഅലവ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, ഈ വിഷയത്തിൽ മാർഗദർശനം ലഭിച്ചവരും അവരാണെന്ന് ഖുർആൻ. അവരാന്നല്ല, അവര് മാത്രമാണ്. അങ്ങനെ വിശ്വസിക്കും വിചാരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ മാർഗദർശനം കിട്ടിയവർ. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞതെന്താ? ബശ്ശിരി സ്വാബിരീൻ, രോഗമൊക്കെ വന്നിട്ട് ക്ഷമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സന്തോഷമുണ്ട് എന്ന് അറിയിക്കണം യാ റസൂലുള്ളാ. എന്തൊക്കെ സന്തോഷം എന്ന് അറിയുകള്? രോഗമുള്ള ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന റഹ്മത്തുകൾ എന്തൊക്കെയാണ്? ഒരുപാട് ഖൈർ അല്ലാഹു നൽകുന്നുണ്ട്. മഹാനായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, എവിടെങ്കിലുള്ള ഹദീസ് അല്ല. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദകൻ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല പറഞ്ഞു, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ്ബ് മിൻഹു, അല്ലാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല അയാൾക്ക് നിരവധി രോഗങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തആല നൽകും, അയാളെ പരീക്ഷിക്കുമെന്ന്. അപ്പോൾ ഒരാളോട് അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നു എന്നതിൻ്റെ അടയാളാണ് അയാൾ അല്ലാഹു തആല വിവിധ രോഗങ്ങൾ നൽകി പരീക്ഷിക്കുന്നു എന്നത്. മഹാനായ സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു, രോഗികൾ ഉണ്ടാവുമല്ലോ ഈ സദസ്സിൽ, ഞാൻ ചോദിക്കുന്നില്ല ആരൊക്കെ, ഈ സദസ്സിൽ എത്ര കൂടുതൽ രോഗികളുണ്ടോ അതിനുശേഷം ഈ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാവും. ക്യാൻസർ രോഗികളുണ്ടെങ്കിൽ വേ ഉത്തരം കിട്ടും, കിഡ്നിയുടെ അസുഖമുള്ള ആളുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് രോഗത്തിന് ദുആക്കുത്തരം കിട്ടും. കേട്ടോളൂ ഹദീസാൻ. സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു അബദൻ, അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹു തആല അല്ലെങ്കിൽ ഒരു അടിമയെ അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചാൽ, കിഡ്നി രോഗികൾ ഈ സദസ്സിലുണ്ടോ, ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ടോ, വേദന അനുഭവിക്കുന്ന രോഗികൾ ഈ സദസ്സിലുണ്ടോ, മാറാ രോഗങ്ങൾ പിടിപെട്ടവർ ഈ സദസ്സിലുണ്ടോ, ശ്രദ്ധിച്ചോളോ, അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, ഹദീസാണ്, പുണ്യ നബിയുടെ അധ്യാപനമാണ്, ഞാൻ എൻ്റെ വക ചേർത്ത് പറയുകയല്ലേ, ഔ അറാദാ യുസാഫിയ, അല്ലാഹു തആല ഒരു അടിമയെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചാൽ, സബ്ബ അലൈഹിൽ ബലാ സബ്ബ, അല്ലാഹു തആല അയാളുടെ മേൽ പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണം കൊണ്ടുവന്ന് ചൊരിയുന്നതാണ്. വസജ്ജഹു അലൈഹി സജ്ജാ, അല്ലാഹു തആല അയാളുടെ മേൽ പരീക്ഷണങ്ങളുടെ ചൊരിയും. ഒന്നിനുമേത് ഒന്ന് ട്യൂമറാ, ഓപ്പറേഷൻ കഴിഞ്ഞതാ, അപ്പോഴാ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്നുണ്ട്. അടുത്ത ചെക്കിങ്ങിന് പോയപ്പോൾ പറഞ്ഞ് മൂത്രനാളിക്കൊരു പ്രശ്നമുണ്ടെന്നാ. പിറ്റത്തെ ചെക്കിങ്ങിന് പോയപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ നട്ടെല്ലിന് ചെറിയൊരു ക്യാൻസറിൻ്റെ ലക്ഷണമുണ്ട് എന്നാണ്. ഈ ചികിത്സയൊക്കെ തേടിക്കൊണ്ടിരിക്കവെയാണ് സഹായിയായ വാപ്പ മരിച്ചു പോയത്. അപ്പോഴാണ് ഉമ്മ കിടപ്പിലായത്. ഇത് അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു തആല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ, സബ്ബ അലൈഹിൽ ബലാ സബ്ബ, അയാളുടെ മേൽ അല്ലാഹു തആല ബലാഹുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ചൊരിക്കും. ഒന്നിനുമേത് ഒന്ന്, ഫൈദാ ദഅൽ അബ്ദു, അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും എന്നിട്ട് അയാൾ ഫൈദാ ദഅൽ അബ്ദു അല്ലാഹുവിനോട് അയാൾ ദുആ ചെയ്താൽ, ഖാല യാ റബ്ബാ അല്ലാ, എന്നീ പരീക്ഷണത്തിന് വിധേയമായ ആൾ ദുആ ചെയ്യാൻ വേണ്ടി റബ്ബിനെ വിളിച്ചാൽ, ഖാല അല്ലാഹു, അല്ലാഹു തആല പറയും, ഓ എന്താ നിനക്ക് വേണ്ടത് എന്ന് അല്ലാഹു ചോദിക്കും. ലാ തസ്അലുനി ഷൈഇൻ ഇല്ലാ അഅതൈതുക, നീ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. ഇമ്മാ അൻ വഅജ്ജിലഹു ലക, ഒന്നുകിൽ ഞാൻ നീ ചോദിക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ തന്നെ സാധിപ്പിച്ചു തരും. വഇമ്മാ അൻ അദ്ദഖറഹു ലക, അല്ലെങ്കിൽ ഞാൻ അതിന്റെ പ്രതിഫലം നിനക്ക് ആഖിറത്തിൽ തരും എന്ന് അല്ലാഹു തആല അത്തരം പരീക്ഷണത്തിന് വിധേയമായ അടിമകൾ നോക്കി അല്ലാഹു പറയുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് കേട്ടോളൂ, ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു മറ്റൊരു ഹദീസ്, മഹാനായ മുഹമ്മദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. മഹാനായ നബിയുന റസൂലുള്ളാഹി
മഹാനവരകരുടെ വലിയപ്പ സ്വഹാബിയാൻ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടത്രേ, ഇന്നൽ അബദ ഇദാ സബഖത ലഹു മിനല്ലാഹി മൻസില. നല്ലോ ശ്രദ്ധിച്ച് കേൾക്കണേ ഉമ്മമാരെ, നന്നായി കേൾക്കണം. അള്ളാഹു തആല ഒരാൾക്ക് സ്വർഗത്തിലെ ഒരു ഉന്നതമായ പദവി നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. സ്വർഗത്തിൽ ഒരു ഉന്നതമായ പദവി നൽകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് ഒരാൾക്ക്. ഫലം യബ്ലുഹ ബി അമലിൻ, അമൽ ചെയ്താൽ അയാൾക്ക് ആ പദവിയിൽ എത്തിച്ചേരാൻ കഴിയില്ല. അമല കൊണ്ട് ആ പദവിയിലേക്ക് അയാൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോൾ ഇബ്തലാഹുല്ലാഹു ഫീ ജസദി, അള്ളാഹു തആലയുടെ ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരീക്ഷണം കൊടുക്കോ, അല്ലെങ്കിലോ ഔ മാലിഹി ഔ വവലദി, അല്ലെങ്കിൽ അയാളുടെ സമ്പത്തിലോ അയാളുടെ സ്വത്തിലോ. തുമ്മ സബ്ബറഹു അലാ ദാലിക, അത് കൊടുക്കുന്നതോടുകൂടെ തന്നെ അതിൻ്റെ മേൽ ക്ഷമിക്കാനുള്ള കഴിവും അല്ലാഹു നൽകും. ഹത്താ യബ്ലുഗഹു ദൽ മൻസില അല്ലതീ സബഖത് ലഹു മിനല്ലാഹി അസ്സ വജല്ല, അങ്ങനെ അയാൾ ആ പരീക്ഷണത്തിൽ മരിച്ചു പോവുകയും അള്ളാഹു തആല അയാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു അയാളെ എത്തിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് വന്ന് പറയുന്നൊരു പ്രശ്നമാണ് അപസ്മാരം. സാധേ അപസ്മാരം, എൻ്റെ കുട്ടിക്ക് അപസ്മാരം. ഞങ്ങളുടെ നാട്ടിൽ പറയും, വേറൊരു പേര് ഇതിന് പറയും, എന്താ നാടൻ ഭാഷയിൽ എന്തൊരു എടുപ്പ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഫിക്സ് എന്ന് വേറൊരു ഭാഷയിൽ പറയും അല്ലേ, ഫിക്സാണ്. എൻ്റെ ഭർത്താവിന് ഫിക്സാണ്, ഭാര്യയ്ക്ക് ഫിക്സാണ്, അല്ലെങ്കിൽ അപസ്മാരം. ഇതൊക്കെ ചെറിയ ഭാഗങ്ങളാണത് കേട്ടോളിട്ടോ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരിയും മുസ്ലിമും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അതാ ഇബ്നു അബീ റബാഹ റളിയല്ലാഹു അൻഹുമാണ് ഈ ഹദീസ് സംഭവം ഉദ്ധരിക്കുന്നത്. അന്നഹു ഖാല, മഹാനവരകൾ പറയാണ്, ഖാലി ഇബ്നു അബ്ബാസ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നോട് പറഞ്ഞു, അലാ ഉരീക അംറാ, ഞാൻ നിങ്ങൾക്കൊരു സ്ത്രീയെ കാണിച്ചു തരട്ടെ. മിൻ അഹ്ലിൽ ജന്ന, ആ സ്ത്രീ സ്വർഗക്കാരിയാണ്, സ്വർഗത്തിൽ നാളെ സ്വർഗത്തിൽ കിടക്കുന്നൊരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ എന്ന് എന്നോട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു വന്ന്. അതാ ഇബ്നു അബി റബാഹ റളിയല്ലാഹു അൻഹു ഫഖൽതു, മഹാനായ അതാ റളിയല്ലാഹു അൻഹു പറയാ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പല അതേ സ്വർഗത്തിൽ നാളെ കിടക്കുന്ന ഒരു പെണ്ണിനെ ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാൻ ഇത്ര സന്തോഷമാണ്, കാണിച്ചു തരൂ. ഖാല ഹാദിഹിൽ മർഅത്തു സൗദാ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, ഈ കറുത്ത് കറുത്ത് കരിക്കട്ട പോലെ ഈ കറുത്ത പെണ്ണ, ഈ പെണ്ണ നാളെ സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീയാണ്. അത്തത്തിൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് ഫഖാലത്ത്, റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നി ഉസ്റഉ, ഹബീബായി നബിയെ എനിക്ക് അപസ്മാരം ഉണ്ടാകാറുണ്ട്. വ ഇന്നി അതകശഫു, അപസ്മാരം ഉണ്ടായി ഞാൻ വീഴും നബിയെ ബോധമില്ലാതെ. ആ സമയത്ത് എന്റെ ഔറത്തെല്ലാം വെളിവായി പോകും യാ റസൂലുള്ളാഹ. ഫദുല്ലാഹ ലീ, അതുകൊണ്ട് അല്ലാഹു അല്ലാഹുവിനോട് അങ്ങൊന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ രോഗമൊന്ന് സുഖപ്പെടുത്താൻ ദുആ ചെയ്യണം. ഖാല, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളപ്പോൾ ആ സഹോദരിയോട് പറഞ്ഞത്രേ, ഇൻ ശിഇതി സബർതി, ഞാൻ നിനക്ക് രണ്ട് ഓപ്ഷൻ തരാം, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ ക്ഷമിക്കുന്നുവെങ്കിൽ, വലകിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട്. ഈ രോഗം സുഖപ്പെടാൻ ഞാൻ റബ്ബിനോട് ദുആ ചെയ്താൽ അല്ലാഹു തആല സുഖപ്പെടുത്തി തരും, വേണമെങ്കിൽ ഞാൻ റബ്ബിനോട് സുഖപ്പെടുത്താൻ ദുആ ചെയ്യാം. വഇൻ ശിഇതി ദഅവതുല്ലാഹ അൻ യുആഫിയകി, നിങ്ങൾക്ക് സുഖപ്പെടലാണ് താല്പര്യമെങ്കിൽ ഞാൻ അബ്ബിനോട് ദുആ ചെയ്യാം, അല്ലാഹു തആല സുഖപ്പെടുത്തി തരും. അതല്ല, നീ ക്ഷമിച്ചാൽ അല്ലാഹു തആല നിനക്ക് സ്വർഗം തരോ. ഏതാ നിനക്ക് വേണ്ടതും വേണോ? രോഗം സുഖപ്പെടണോ? അപസ്മാര രോഗികൾ എന്റെ സദസ്സിലുണ്ടെങ്കിൽ, ഉമ്മമാരെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ ബന്ധുക്കളിലുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കണേ, അവർക്ക് മനസ്സമാധാനം വരട്ടെ, അവർക്ക് സന്തോഷത്തിലാവട്ടെ. അവർ അല്ലാഹുവിന്റെ ഹബീബി പറഞ്ഞു, നിനക്ക് രോഗം സുഖപ്പെടണമെങ്കിൽ ഞാൻ റബ്ബിനോട് ദുആ ചെയ്യാം, അല്ലാഹു തആല സുഖപ്പെടുത്തി തരും. അതോ നിനക്ക് സ്വർഗം വേണോ? നീ ഏതാ നിനക്ക് വേണ്ടത്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞത്രേ, അല്ലാഹുവിന്റെ ഹബീബിനോട് യാ റസൂൽ
ഈ രോഗം കാരണം അല്ലാഹു എനിക്ക് സ്വർഗം നൽകുമെങ്കിൽ അത് മതി, ഞാൻ ക്ഷമിച്ചോളെ യാ റസൂലല്ലാ, എനിക്ക് പരാതിയില്ല നബിയേ, അസ്ബിറു ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് സ്വർഗം മതി. ഫഖാലത്ത് എന്നിട്ട് ഈ പെണ്ണി റസൂലല്ലാഹിനോട് പറഞ്ഞു, അന്നി ഇന്നി അത്തഖാ റസൂലല്ലാ, ഞാൻ ഇങ്ങനെ അപസ്മാരമായി വീടുമ്പോ എന്റെ ഡ്രസ്സൊക്കെ അങ്ങും ഇങ്ങും മാറി എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട് നബിയേ, ഫദുല്ലാഹി ഔറത്ത് വെളിവാകാതിരിക്കാൻ അങ്ങ് റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ എന്ന്. അത് മതി, രോഗം സുഖപ്പെടണ്ട, ഞാൻ ക്ഷമിച്ചോളാ, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ അപസ്മാരമായി വീണാൽ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി ആ പെണ്ണിന് ദുആ ചെയ്തു കൊടുത്തുവെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയാണ് ഈ സംഭവം. എത്ര ഹദീസുകൾ ഞാൻ ചെറിയ സമയം കൊണ്ട് പറഞ്ഞാൽ തീരുള്ളൂ, ഞാൻ അവസാനിപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു വതആല പുണ്യരെ പിന്നെ മറ്റൊരു ഹദീസ് കേട്ടോളുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യൂതാ ബിശ്ശഹീദി ഉമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് യുദ്ധം ചെയ്ത് മരിച്ച ഷഹീദിനെ കൊണ്ടുവരും. ഫയൂഖഫു ലിൽ ഹിസാബി, അദ്ദേഹത്തെ വിചാരണക്ക് വേണ്ടി നിർത്തപ്പെടും. ശ്രദ്ധിക്കണേ, തുമ്മയൂതാബിൽ മുത്തസദ്ദഖൈ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്ത ആളെ കൊണ്ടുവരും. ഫയൂഖഫു ലിൽ ഹിസാബ്, അല്ലാഹുക്ക് വേണ്ടി ദാനം ചെയ്ത് വാരിക്കോരി കൊടുത്ത മനുഷ്യനാണ്. നമ്മളെ നാട്ടിലൊക്കെ പറയും, നമ്മളെ ഈ കാലത്തൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്താരാ നിങ്ങൾക്ക് അറിയില്ല, ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയൊക്കെ പോലൊക്കെ ഉള്ള മനുഷ്യന്മാർ. വഫാത്തിൻ്റെ 2-3 കൊല്ലം മുമ്പ് 60 ലക്ഷത്തിന് ഒരു സ്വത്ത് വിറ്റു. എന്തിനാറിയോ? വേറെ ഭൂമി എടുക്കാനല്ല, റമദാന് ദാനം ചെയ്യാൻ, റമദാനിന് ദാനം ചെയ്യാൻ. നോമ്പിന്റെ മുമ്പ് നമ്മളൊക്കെ ഭൂമി വിൽക്കലപ്പെടാം, അതിനേക്കാളും വലിയ ലാഭമുള്ള ഒരു ബിൽഡിംഗ് എടുക്കാന്ന് വിചാരിക്കുമ്പോഴല്ലേ, അല്ലേ മക്കളെ കെട്ടിക്കുമ്പോഴല്ലേ, ഒരു റമദാൻ ആസന്നമാകും ആ മനുഷ്യൻ ചെയ്തത്. 60 ലക്ഷത്തോളം വിലയുള്ള ഭൂമി അങ്ങ് വിറ്റോ, വിറ്റിട്ട് ആ പടം മുഴുവനെ കയ്യിൽ വെച്ചിട്ട് ആരുമറിയാതെ പാവങ്ങളെ കണ്ടിട്ട് അവർക്ക് ആ ദാനം എത്തിച്ചു കൊടുത്ത മഹാ ഫയുഖഫു ലിൽ ഹിസാബ്. അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്ത ആളുകൾ മഹ്ശറിൽ വരുമ്പോ അവരെയും അള്ളാഹു വിചാരണക്ക് വേണ്ടി അവിടെ നിർത്തും. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ശരീരം ദാനം ചെയ്ത മനുഷ്യനാ അയാളും മഹ്ശറിൽ വരുമ്പോ അയാൾ നിർത്തും. എന്നാൽ തുമ്മയൂതാബി അഹ്ലിൽ ബലായി, പിന്നെ വരുന്നത് ആരാന്നറിയോ? അല്ലാഹു തആല ഭൂമിയിൽ ലോകം കൊടുത്ത മനുഷ്യരാണ്. പാനൂരിനടുത്ത് പാറാടെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ചെറുപ്പക്കാരനാണ്. കടന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല, അരയുടെ താഴേക്ക് കുഴഞ്ഞു പോയതാ. വിവാഹം ചെയ്തിട്ടില്ല ചെറിയ പ്രായ ആ ചെറുപ്പക്കാരൻ, ഇങ്ങനെ കടന്നിട്ട് ദിക്റങ്ങനെ ചൊല്ലുകയാണ്, അനങ്ങാൻ കഴിയില്ല, മല കിടന്നിടത്ത് തന്നെ, മൂത്രം കിടന്നിടത്ത് തന്നെ, പക്ഷേ ചുണ്ടുകളെപ്പോഴും ദിക്റാ. ഞാൻ ആ ചെറുപ്പക്കാരനെ കാണാൻ പോയി, മുഖത്ത് നോക്കി പുഞ്ചിരി തൂക്കുകയാണ്. ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചു, ടെൻഷനില്ല, എനിക്കെൻ്റെ അള്ളാഹ് തന്നതല്ലേ, ഞാനെന്തിന് ടെൻഷനാവണോ? എന്നിട്ട് എന്നോട് ചോദിക്കാണ്, അല്ലാഹു തആല എന്നെ വെറുക്കുമോ? അല്ലാഹു തആല എന്നെ അകറ്റുമോ? നാളെ മഹ്ശറിൽ ഞാൻ രക്ഷപ്പെടാതെ ആകുമോ? 24 മണിക്കൂറും ദിക്റു ചൊല്ലിയിട്ട് ചോദിക്കുകയാ. ഈ ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയമായ ആളുകൾ പരീക്ഷണത്തിന് വിധേയമായ ആളുകൾ അല്ലാഹു തആല കൊണ്ടുവരോ. ഫലായുൻസബലഹും, അവർക്ക് വേൺവീസാനും വലായുൻസബലഹും ദീവാൻ, അവരെ വിചാരണക്ക് പോലും അല്ലാഹു നിർത്തൂല്ല. അവരോട് പറയും, നേരെ കടന്നു പോയിക്കോളൂ സ്വർഗത്തിലേക്ക്. ഫയസുബ്ബു അലൈഹിമുൽ അജ്റാ, അവരുടെ മേൽ സബ്ബ അല്ലാഹു തആല പ്രതിഫലങ്ങൾ എങ്ങനെ വാരിക്കോരി ചൊരിയും. ഹത്താ ഇന്ന അഹ്ലൽ ആഫിയ, ആ സമയത്തതാ മഹ്ശറിൽ വിചാരണക്ക് പോലും കാത്തു നിൽക്കാതെ അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ ഭൂമിയിൽ രോഗങ്ങളില്ലാത്ത ആളുകൾ ഫയത്തമന്നൗന ഫിൽ മൗഖിഫി,
ഇങ്ങനെ ഹിസാബിന്റെ രംഗത്ത് അവർ വിചാരിച്ചു പോകും. അന്നാജ് സാദഹും ഖുരിദത്ത് ബിൽ മഖാരീൽ മിൻ ഹുസ്നി സവാബില്ലാ. രോഗികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോ രോഗമില്ലാതെ ഭൂമിയിൽ ജീവിച്ച ആളുകൾ പറയത്രേ, അല്ലാഹ് എനിക്കും ഭൂമിയിൽ വെച്ച് രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നീ രോഗം തന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുമെന്ന് നബിയുന റസൂലുള്ള. ഞാൻ എന്താ പറയണ്ട, ഒരുപാട് ഞാൻ അവസാനിപ്പിക്കാം. ദ്വായിലേക്ക് കടക്കുകയാണ്, ഇത് നമ്മളിപ്പോ പറഞ്ഞാലും തീരില്ല, അത്രയും വിശാലമായ വിഷയം. മഹാനായ നബിയുന റസൂലുള്ളേ, പനിയുടെ കൂലില്ലേ, പനി കൊറോണക്ക് ഒരു ലക്ഷണം പനിയല്ലേ, അല്ലേ? ഒരു ലക്ഷണം പനിയാണ്. ചിലക്ക് പനിയൊന്നും ഉണ്ടാവില്ല, ചിലക്ക് മണവും രുചിയൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പം മെഞ്ഞാന്ന് വീട്ടിൽ വന്നപ്പോൾ എന്നോട് ഭാര്യ, എനിക്ക് മണക്കണം രുചിക്കണമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ജലദോഷം പിടിച്ചിട്ടാന്ന്. അപ്പോൾ ജലദോഷമുണ്ട്, അപ്പോൾ ബേജാറാണത് കൊറോണയാണ്. ഇപ്പം എന്നെ കണ്ടാൽ ബേജാറാണ്ട്, അയാൾ കൊറോണ ആയിട്ടാ വേദന ഒന്ന് ബേജാറാണ്ടെന്ന് പറയാം. അപ്പോൾ ജലദോഷം പിടിച്ച, ഞാൻ പറഞ്ഞു ജലദോഷം പിടിച്ചിട്ടാണ് വാസന വാസനിക്കാത്തതെന്ന് പറയുന്നത്. അപ്പം എന്നോട് ഞാൻ തമാശ പറഞ്ഞത്, കൊറോണ തമാശ എന്തെങ്കിലുമൊക്കെ തമാശ പറയണ്ടേ, കുടുംബ ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോൾ അങ്ങനല്ലേ, ചെറിയ എന്തെങ്കിലുമൊക്കെ തമാശ കിട്ടും പറയണ്ടേ. പനി റസൂലുള്ള പനിൻ്റെ കൂലി പറഞ്ഞു കേട്ടപ്പോളേ, ഒരു സ്വഹാബിയാണ് ദ്വായിരുന്നു റബ്ബിനോട്. പനിൻ്റെ പ്രതിഫലം നമ്മളൊക്കെ ഇപ്പം എന്താ വിചാരിക്കണേ, പനിക്കരുത് എന്നല്ലേ, അല്ലേ? പനിക്കരുതെന്ന, തൊണ്ടക്ക് ചെറിയൊരിത് വന്നാൽ തന്നെ അപ്പാടെ ചുക്ക് കുരുമുളക്, പിന്നെ ചുക്ക് കുരുമുളക് തിപ്പല്ലി, പിന്നെന്താ കയ്യിൽ കൂട്ടൽ, കരിഞ്ചീരം, ആ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ പിന്നെ ഒക്കെ കൂടി കൂട്ടിയിട്ടൊരു മരുന്ന്, എല്ലാം കൂടി കൂട്ടി. കൊറോണ വരണം എന്നല്ലേ ഞാൻ പറഞ്ഞത്, സാധാ പനിയുടെ കൂലും കൂലി പുണ്യനബി പറഞ്ഞ് കേട്ടപ്പോഴേ അല്ലാഹു തആല മാറാ രോഗങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞപ്പോഴാണ് ഒരു സ്വഹാബി ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് നീ എല്ലാ സമയത്തും പനി തരണം, എല്ലാ സമയത്തും എനിക്ക് പനിക്കണം. ഒരു സ്വഹാബിയുടെ ദുആ എന്നതാ റബ്ബിനോട്, അല്ലാഹുവേ എല്ലാ സമയത്തും എനിക്ക് പനിക്കണം. എങ്ങനത്തെ പനിയാണ്, എങ്ങനത്തെ പനിയാണ്? ആ പനി വന്നാൽ എനിക്ക് നിസ്കാരത്തിന് തടസ്സമാകരുത്, നിസ്കരിക്കാൻ പോകാൻ ബുദ്ധിമുട്ട് വരരുത്. അതേപോലെ ഹജ്ജിനോ ഉംറക്കോ പോകാൻ ഞാൻ ഉദ്ദേശിച്ചാൽ അതിന് തടസ്സം വരരുത്. പരിശുദ്ധ ദീനിന് വേണ്ടി പുണ്യനബി യുദ്ധം ചെയ്യാൻ വിളിക്കുമ്പോൾ അതിന് പോകാനും തടസ്സം വരരുത്. അങ്ങനെയുള്ള ഒരു പനി എനിക്ക് തരണം എന്ന് ആ സ്വഹാബി ചെയ്തു. മറ്റു സ്വഹാബികൾ പറയാണ്, ഏത് സമയത്തെ ആരുടെ ശരീരം തൊട്ട് നോക്കിയാലും എപ്പോഴും ചൂടാണ്. അത്ര നിസ്കരിക്കാൻ അയാളുടെ അടുത്ത് നിന്നാൽ ആ പനിൻ്റെ ചൂട് അടുത്തുള്ള ആൾക്ക് അനുഭവപ്പെടുമായിരുന്നു. മരിക്കണവരെ മൂപ്പരിക്ക് പനിയായിരുന്നു. മൂപ്പര് പനി വേണമെന്ന് ദ്വാരന എന്താ അറിയും, പനിൻ്റെ കൂലി കേട്ടിട്ട. മഹാനായ നബിയുന റസൂലുള്ളാഹി, ഞാനിതൊന്നും നിങ്ങൾക്ക് തോന്നും ഇയാൾ എന്താ ഇങ്ങനത്തെ ഒരു പൊട്ടൻ പ്രസംഗം നടത്തുന്നത്, എനിക്കറിയാം ഞാൻ കൊറോണക്കാലത്താ പ്രസംഗിക്കണേന്ന്. എനിക്കറിയാം ലോകം മുഴുവനെ കൊറോണയിൽ നിന്ന് ഭയപ്പെടുന്ന സമയത്താ പ്രസംഗിക്കുന്നത് എന്ന് അറിയാം. കൊറോണ പിടിച്ചൊരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം, നന്നായി ക്ഷമിച്ചു നിന്നാണ് അയാൾ മരിച്ചതെങ്കിൽ അയാൾക്ക് അജ്രു ഷഹീദ്, അയാൾ നാളെ മഹ്ശറയിലെ ഉഹറവിയായ ശുഹദാക്കളിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. അത് അടിയുറച്ച് വിശ്വസിക്കുന്നവനാ ഞാൻ, അടിയുറച്ച് വിശ്വസിക്കുന്നവനാ. റസൂലുള്ള അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പുണ്യനബി അങ്ങനല്ലേ പറഞ്ഞു, സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, യാ റസൂലുള്ളാഹ് അഖ്ബിർനി അനി ദാഉൻ. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്, നബിയേ താഴൂനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. എന്താ താഴൂ എന്ന് പറഞ്ഞാൽ മാറാ രോഗങ്ങൾക്കാണ് താഴൂ എന്ന് പറയും. ഞാൻ ദ്വാരക്കാൻ പോവാണേ, മാറാ രോഗങ്ങൾക്കാണ് താഴൂൻ എന്ന് പറയുക. പ്രതിവിധി ഇല്ലാത്ത രോഗത്തിന് താഴൂ എന്ന് പറയും. പഴയ കാലത്ത് ഉസ്താമാർ ഇതിന് അർത്ഥം വെക്കൽ പ്ലേഗ് എന്നാണ്, പ്ലേഗ് ചെയ്യുന്നു. കൊറോണ ഈ കൂട്ടത്തിലാണ്, കാരണം കൊറോണ മാറാ രോഗങ്ങളിൽപ്പെട്ട രോഗമാണ് എന്ന് WHO പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അഖ്ബിർനി അനി ദാഉൻ, ഹബീബായ നബിയെ എപ്പോഴാണ് മാറാ രോഗങ്ങൾ ഉണ്ടാവുക, എന്താണ് അതിൻ്റെ അവസ്ഥ പറഞ്ഞു തരണം.
പൊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന അദാബ യബഅസുല്ലാഹു അലാ മൻ കാന ഖബലകും. ഈ പ്ലേഗ് എന്ന് പറയുന്ന ഈ മാറാ രോഗം അല്ലാഹു തആല ജൂത ക്രൈസ്തവരുടെ മേൽ ഇറക്കിയ അദാബാണോ? കാന അദാബൻ. അപ്പൊ രണ്ട് രീതിയിൽ രോഗം എന്ന് മനസ്സിലായി. പരീക്ഷണം എന്ന രീതിയിൽ അല്ലാഹു കൊടുക്കുന്നതും അദാബ് എന്ന രീതിയിൽ അല്ലാഹു കൊടുക്കുന്നതും രണ്ടുമുണ്ട്. ഒക്കെ വിശദമായി പറയേണ്ട സമയമല്ല. കാന അദാബ യബഅസുല്ലാഹു അലാ മൻ കാന ഖബലകും. പൊന്നി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ജൂത ക്രൈസ്തവർ ചെയ്തു കൂട്ടിയിരുന്ന തെറ്റുകാരണം അല്ലാഹു അവർക്ക് ഇറക്കിയിരുന്ന അദാബാണ്, ശിക്ഷയാണ് ഈ പ്ലേഗ് എന്ന്. എന്നിട്ട് പൊന്നി നബി പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഒരാൾക്കത് പിടിപെട്ടു, ആ പിടിപെട്ട ആൾ ക്ഷമിച്ചു കൊണ്ട് അയാൾ കഴിഞ്ഞുകൂടി. എന്താ അയാൾ വിശ്വസിച്ച തന്നെ, അള്ളാഹു എനിക്ക് രേഖപ്പെടുത്തിയതല്ലാതെ എന്റെ ജീവിതത്തിൽ സംഭവിക്കൂല എന്ന് അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ടൊരാൾ നിലകൊണ്ടാൽ, എന്നിട്ടയാൾ ഈ മാറാ രോഗം അല്ലെങ്കിൽ ഈ പ്ലേഗ് താവോൻ പിടിപെട്ട് മരിക്കുകയും ചെയ്താൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അള്ളാഹു തആല അയാൾക്ക് കഅജ്രി ഷഹീദ്, യുദ്ധത്തിൽ പോയി യുദ്ധം ചെയ്ത് മരിച്ച ഷഹീദിന് കൊടുക്കുന്ന കൂലി അള്ളാഹു അയാൾക്ക് കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തിനതൊക്കെ പറഞ്ഞാരങ്ങളെ, ഇതൊക്കെയാണ് പുണ്യനബിയുടെ ഈ വിഷയകമായുള്ള കാഴ്ചപ്പാടും അധ്യാപനങ്ങളും. ഞാൻ ദുആയിലേക്ക് കടന്നോട്ടെ. ഒരു ഒന്ന് രണ്ടു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു തരാൻ മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഏത് രോഗത്തിനും പ്രയാസത്തിൽ നിന്നും പുണ്യനബി പറഞ്ഞ എന്താ അറിയോ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ദുആയിലേക്ക് നമ്മൾ കടക്കാൻ പോണം. മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന. മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന. പുണ്യനബി ദുആ ചെയ്യാറുള്ള ഏറെ കാലി, റസൂലുള്ളാഹിന്റെ വാക്ക് എപ്പോഴും കാലിക പ്രസക്തമാണ്, എന്നാൽ ഇന്നേറെ കാലിക പ്രസക്തമായ ഒന്ന് രണ്ട് ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, കാന റസൂലുള്ളാഹി യഖൂലു, പുണ്യ നബി ഈ ദുആ സാധാരണ രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു. എന്താണത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ്, അല്ലാഹുവേ എനിക്ക് കഴിവുകേട് അശക്തി വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അജ്സ്, അജ്സ് തന്നെ എന്താ, കഴിയാതായി പോവാ. ഒരാൾ എന്നോട് വിളിച്ചിട്ട് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലമ്മളെ കൂടെ ഹജ്ജിന് ഉണ്ടായിരുന്നവരാ, നല്ല ആരോഗ്യ ദൃഢഘാത്തനാ, 25 കിലോമീറ്ററൊക്കെ ഒരു കുഴപ്പമില്ലാതെ നടന്നാളാ. അയാൾ കഴിഞ്ഞ കൊല്ലം വിളിച്ചിട്ട് എന്നോട് പറയും, ഉസ്താദേ ഇന്നലെ വരെ എനിക്കൊരു കുഴപ്പമില്ല, ഇന്ന് എനിക്ക് എൻ്റെ തുണി എടുക്കാൻ പോലും കയ്യില്ല, എൻ്റെ കയ്യ് പൊക്കാൻ പറ്റില്ല, അനക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഞാനൊരാളെ കണ്ടു, അയാൾ കൈ ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്, എൻ്റെ കൈ ഇത്രേ പൊങ്ങുള്ളൂ ഉസ്താദേ, മേലേക്ക് പൊങ്ങൂല. 2 മാസം വരെ എന്റെ കൈ കൃത്യമായി പൊങ്ങിയിരുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ഹറം. പുണ്യ നബി എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു ഇത് എന്ന് സയ്യിദുന അനസ് റളിയല്ലാഹു അൻ. പെട്ടെന്ന് അശക്തി വരല്ലേ, സ്ട്രോക്ക് വരിക, സ്ട്രോക്ക്. നമ്മളിത് റബ്ബിനോട് പറയില്ലല്ലോ, നമ്മൾ ഡോക്ടർമാരോട് പറയാം, സാറേ സോഡിയം ഒന്ന് ചെക്ക് ചെയ്യണം, സാറേ പ്രഷർ ഒന്ന് നോക്കണം, സാറേ എൻ്റെ വല്യാപ്പാക്ക് സ്ട്രോക്ക് വന്നിരുന്നു. ഇത് വരുത്തനും വരുത്താതിരിക്കണമൊക്കെ വേറൊരുത്തന, ഓനോടൊന്ന് പറയണ്ടേ, ഒരു തവണയെങ്കിലും പറയണ്ടേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ഹറം. വൽ ജുബ്നി പഠിച്ചോനെ, ഭീരുത്വം വരുന്നതിൽ നിന്ന്. വൽ ഹറം, പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന പ്രയാസത്തിൽ നിന്ന്. വയസ്സാവണ നല്ലതാ, പ്രയാസമൊന്നുമില്ല, പ്രായത്ര കൂടണോ നല്ലതാണ്, പക്ഷേ പ്രായത്തിൻ്റെ പ്രയാസങ്ങൾ വരിക. നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലേ, പ്രായം വന്നിട്ട് ഞാൻ കണ്ടു, ഒരു കഴിഞ്ഞ ആഴ്ചയിട്ട് ഞാൻ കണ്ടു പ്രായമുള്ളൊരു 10-95 വയസ്സുള്ളൊരു ഉമ്മാനെ, ആ മക്കളുടെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് തോന്നി മക്കൾ ഉമ്മയെ വെറുക്കുന്നു, എങ്ങനെങ്കിലും ഉമ്മ ഒന്ന് മരിച്ചു കിട്ടിയാൽ തിരക്കിടില്ല എന്നാണ് ഒരു അവസ്ഥ. കണ്ണൂർ ജില്ലയിലൊരു സ്ഥലത്ത് പ്രായമുള്ള ഒരു ഉപ്പ, ഉപ്പയെ കാണപ്പ പ്രായമുള്ള ആളാന്ന് അറിഞ്ഞപ്പോൾ ഈ മകന്റെ സുഹൃത്ത് ഉപ്പയെ, അയാളുടെ സുഹൃത്തിന്റെ പിതാവിനെ കാണാൻ വേണ്ടി പോയതാണ്. അയാൾ എന്നോട് ആ രംഗം പറയുന്നു, ഉസ്താദേ ഞാനത് കണ്ടപ്പോൾ റബ്ബിനോട് ദ്വാരന്ന് പോയി, പഠിച്ചോനെ അങ്ങനത്തെ ഒരു വാർദ്ധക്യം നീ എനിക്ക് നൽകരുത്. ഞാൻ അങ്ങോട്ട് ചെന്നു കാണാൻ വേണ്ടി, ഇപ്പാക്ക് രോഗ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. അപ്പം ഇയാൾ പറഞ്ഞത്ര ഇരിക്കുന്നു പറഞ്ഞു, ഇയാൾ പോയി ഒരു 1 മണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് റൂമിൽ നിന്ന് തിരിച്ചു വന്നു, എന്നിട്ട് പറഞ്ഞു ഉപ്പാൻ്റെ അടുത്ത് വന്ന് കണ്ടോളി എന്ന് പറഞ്ഞു. ഉപ്പാൻ്റെ അടുത്ത് പോയി കണ്ട് തിരിച്ചു വന്ന് അയാൾ എന്നോട് ആ രംഗം പറയാണ്. അയാൾ എന്നോട് പറഞ്ഞത്, തലേ ദിവസം ഇട്ട് കൊടുത്ത പമ്പേഴ്സ് രാവിലെ, തലേ ദിവസം രാവിലെ ഇട്ട് കൊടുത്ത പമ്പേഴ്സ് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് മാറ്റിയിട്ടില്ല.
അപ്പം അയാളിനോട് പറയൽ, മൂത്രമുണ്ട് മലുണ്ട്, മലുണ്ട് എനിക്ക് മനസ്സിലായത് റൂമിലേക്ക് കയറിയപ്പോൾ മലത്തിൻ്റെ വാസന ഉണ്ടെന്ന്. ചിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിച്ചതാണ് അയാൾ. അല്ലാഹുമ്മ ഇന്നി അമ്മമാരേ, റബ്ബിനോടൊന്ന് പറ, സുബൈക്ക് ശേഷം നമ്മൾ കൈ വീത് നടന്നാൽ മാത്രം മതിയോ? اللهم اني اعوذ بك من العجز والكسل والجبن والهرم. പുണ്യ നബി എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു, അതേപോലെ സമയമില്ലാത്തതുകൊണ്ടാണ് ഒറ്റ ദുആയോട് ഞാൻ പഠിപ്പിച്ചുതരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സയ്യിദുനാ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു, ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഇതിനൊക്കെ മൊബൈൽ ഉപയോഗിക്കണ്ടേ? മനസ്സിലായില്ല. ഇതിനൊക്കെ അല്ലാതെ നമ്മൾ ഈ ക്ലോസറ്റ് മറ്റേ ഇതില്ലേ, പിന്നെ ഈ ക്ലോസറ്റിൻ്റെ കേക്ക് അതെടുക്കാം, അതെടുത്തിട്ട് ഇങ്ങനെ ലോകത്ത് വിടാനല്ല. ഇതിനൊക്കെ മൊബൈൽ ഉപയോഗിക്കുക, റെക്കോർഡ് ചെയ്യുക, പഠിക്കുക, കേട്ടത് പിന്നെയും ആവർത്തിച്ച് കേൾക്കുക. ഇതൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ഹറം. സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറയാണ്, കാന മിൻ ദുആഇ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ദുആയുടെ ഭാഗമായിരുന്നു ഇത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാഗ വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖമതിക വ ജമീഇ സഖതിക. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ സവാലി നിഅമതിക, നീ എനിക്ക് തന്ന ലക്ഷക്കണക്കിനുള്ള കോടാനുകോടി നിഅമത്തുകളുണ്ട്, അത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലേ, ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബിനോട് പറയാം. ഞാനിപ്പോൾ കേട്ടു 28 വയസ്സുള്ള ചെറുപ്പക്കാരനെ വെന്റിലേറ്ററിൽ ശ്വസിക്കാൻ കടന്നിട്ട് പ്രയാസപ്പെടുകയാണെന്ന്. ഒരാഴ്ച മുമ്പ് വരെ ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്ത ആളാണ്. പെട്ടെന്ന് അല്ലാഹു തആല തന്ന നിഅമത്ത് നീങ്ങി പോവാ. വതഹവ്വുലി ആഫിയതിക, ആരോഗ്യം അനാരോഗ്യത്തിലേക്ക് നീങ്ങി പോവുക. ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. വഫുജാഅതി നിഖമതിക, അല്ലാഹുവേ നിന്റെ ശിക്ഷ എന്നിലേക്ക് പെട്ടെന്ന് വന്ന് വീഴുക, പെട്ടെന്ന് എന്നിൽ വന്ന് ഭവിക്കുക, അതിൽ നിന്നൊക്കെ എന്നെ നീ കാക്കണേ. അല്ലാ വജമീഇ സഖതിക, നിന്റെ എല്ലങ്ങളിൽ നിന്നും എന്നെ നീ കാക്കണേ. ഇതൊക്കെ ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വിശദീകരിക്കാത്ത, വേഗം പറഞ്ഞു പോവാം. പെട്ടെന്ന് നന്നായി പഠിച്ചു വെച്ച് ദുആയിൽ ഉൾപ്പെടുത്തണം. ഒരു ദിവസം ഉണ്ടെങ്കിലും ഇതൊക്കെ ദ്വാരക്കണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവാണ് സയ്യിദുനാ അലി, ഫാത്തിമ മോളുടെ ഭർത്താവാണ് അല്ലേ അലി റളിയല്ലാഹു അൻഹു, സുൽത്താന്റെ ചെറിയ പുതിയാപ്പളെ. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുത്ത കടങ്ങൾ വീടാൻ പറ്റാവുന്ന ഒരു ദിക്കറാണ് ഈ ഒരു ദുആയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ പറഞ്ഞു തന്നിട്ട് വിഷയം തീരാതെ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്, ദുആയിലേക്ക് കടക്കുകയാണ്. സുൽത്താന്റെ ചെറിയ പുതിയാപ്പളെ, പുതിയാപ്പിളർക്ക് നമ്മൾ വളരെ പ്രധാന, നമ്മള് പുതിയാപ്പിളാർക്കല്ലേ, ചെറിയ പുതിയാപ്പിളാർക്കല്ലേ ഒന്നുകൂടി കുറച്ച് കൊടുക്കുക. ടിക്ക് ചെറിയ മക്കളോടൊരു പ്രത്യേക സ്നേഹമല്ലേ അല്ലേ, അവർക്ക് പറയാൻ പേടിയുണ്ടാവും. ചിലപ്പോൾ പുതിയാപ്പിളാർ ഇങ്ങനെ ചെറിയവർക്കൊക്കെ കൊടുത്തിട്ട് സംശയിച്ചെങ്കിലോ എന്ന് എഴുതിയിട്ടേ പറയാൻ പേടിയുണ്ടാവും. ചിലപ്പോൾ മൂത്ത പുതിയാപ്പിളാരുടെ ഈ സദസ്സിലുണ്ടോന്നോ അറിയില്ല, നമ്മൾ പറയണ്ട, അങ്ങനൊക്കെ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ പറയും നിങ്ങളെ ഓല ആരും അറിയണ്ട, നമ്മളും പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വക ഒരു സ്നേഹ സമ്മാനം എന്നൊക്കെ പറയില്ലേ, അങ്ങനൊക്കെ പറയില്ലേ. അമീതാജും ഉണ്ടെന്നല്ലേ, ആയിക്കോട്ടെ, ഉണ്ടാവും. പുണ്യനബി തൻ്റെ പ്രിയപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട പുതിയാപ്പിളയാണ് അലി റളിയല്ലാഹു അൻഹു. മാത്രല്ല പാവപ്പെട്ട മനുഷ്യന, ഫഖീറ. ഫാത്തിമ ബിയെ വിവാഹം ചെയ്യാൻ അല്ലാഹു തആല വഹയ് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ ബിയെ കല്യാണം ചെയ്തു കൊടുക്കണം. വഴി കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു. അതുവരെ പല അന്വേഷണം വന്നപ്പോൾ റസൂൽ പറഞ്ഞു, ഫാത്തിമ ആർക്കാ കല്യാണം ചെയ്തു കൊടുക്കണ്ടേ, അല്ലാഹു അറിയിക്കണം, അതുവരെ ഞാൻ കാത്തുക്കുന്നു. വഴി വന്നു, ജിബ്രീൽ വന്നു അലൈഹിസ്സലാം, ഫാത്തിമ മോളെ അലിയാർക്ക് വിവാഹം ചെയ്തു കൊടുക്കണേ നബിയെ. അല്ലാഹുവിന്റെ ഹബീബിന് ആജ്ഞ കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരാ, റസൂലുള്ളാന്റെ ഭാര്യന്റെ ഉപ്പ അമ്മോച്ചന, അമ്മോക്ഷനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരാ, വേറൊരു പുതിയാപ്പിളയെ റുഖിയ ബീവിൻ്റെ. അതുകൊണ്ട് നമ്മൾ ഈ നിശ്ചയത്തിനൊക്കെ പോകുമ്പോൾ ആ പുതിയാപ്പിളാരെ വിളിക്കണേ, പുതിയാപ്പിളുടെ ഉപ്പാനെ വിളിക്കണേ. ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെ നോക്കിയിട്ട് പ്രതിനിധികളായി തിരഞ്ഞെടുക്കൂലേ. പത്താളെ കല്യാണേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എത്ര സുഖമായിട്ടാണ് നടത്തി, ഒരു പ്രശ്നമില്ലേന്നു, ആർക്കൊരു പ്രശ്നമില്ല. ഏതായാലും അല്ലാഹുവിൻ്റെ ഹബീബ്
ഇവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെല്ലണം. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയണം, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് ഫാത്തിമ മോളെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാനെന്ന്. ഇവർ അലി റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞു ചെല്ലുമ്പോഴേ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ നിന്ന് പുല്ലരിഞ്ഞ് തലയിൽ വെച്ച് അങ്ങാടിയിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോഴവരോട് ചെല്ലുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ല, ആര്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകരുടെ ഭർത്താവ്. ഉമ്മ ദീനില്ലാത്ത എത്ര വലിയവനായാലും അവർ നമ്മുടെ ജീവി മക്കളുടെ ജീവിതത്തിൽ സമാധാനം പകർന്നു കൊടുക്കാൻ കഴിയുന്നവരാവില്ല. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റസൂലുള്ളാഹി തന്റെ മോൾ ഫാത്തിമ മോളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കാൻ ഞങ്ങളെ പറഞ്ഞയച്ചതാണ്. ഇതങ്ങ് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു നെട്ടിത്തെറിച്ച് ചോദിച്ചു, റസൂലുള്ളാഹിന്റെ മോളെ ഞാൻ നിക്കായിയേ, മഹർ കൊടുക്കാൻ പോലും എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. പാവപ്പെട്ടവൻ അലി റളിയല്ലാഹു അൻഹു. അബൂ താലിബിന്റെ മകന അബൂ താലിബ് ഒരുപാട് മക്കളും ഭയങ്കര കഷ്ടപ്പാടുമാണ്. ഒരിക്കൽ റസൂലുള്ള ഇളയുപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഇളയുപ്പ, അങ്ങയുടെ സഹോദരനല്ലയോ അബ്ബ, പ്രിയപ്പെട്ട മൂത്താപ്പ, അങ്ങയുടെ സഹോദരനല്ലയോ അബൂ താലിബ്, അബൂ താലിബ് വലിയ കട്ടപ്പാടുള്ള മനുഷ്യനല്ലേ, ദരിദ്രനല്ലേ, ധാരാളം മക്കളില്ലേ, അങ്ങന്റെ കൂടെ വരോ, ഒരാളെ ഞാൻ ഏറ്റെടുക്ക, ഒരാളെ നിങ്ങൾ ഏറ്റെടുക്കുമോ, ആ ഭാരം മൂത്താപ്പാക്ക് കുറഞ്ഞു കിട്ടുമല്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പോയി റസൂലുള്ളാഹിന്റെ കൂടെ മുഹമ്മദിന്റെ കൂടെ, ഒരു കുട്ടിയെ മുഹമ്മദ് ഏറ്റെടുത്തു, അതാണ് അലി. അലി എന്ന പൊന്നു മോനെ മുഹമ്മദ് ഏറ്റെടുത്തോ, ജാഫർ ഇബ്നു അബി ത്വാലിബിനെ ഞാൻ ഏറ്റെടുത്തോ. അതുകൊണ്ട് ചെറുപ്പം മുതലേ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെയാണ്. പാവപ്പെട്ട ആളാണ് അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിക്ക് അറിയാം പലപ്പോഴും കടക്കാരനാവലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഒരാൾ അന്ന മുഖാത്തബൻ ജാഅ, ഒരു മോചനപത്രം എഴുതപ്പെട്ട അടിമ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നു. മോചനപത്രം എഴുതപ്പെട്ട അടിമയും, ഈ പഴയ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ട്, കാലികളെ വെക്കണമായിരിക്കും, മനുഷ്യന്മാരെ അടിമകളാക്കി പിടിച്ചുകൊണ്ടേരി വെക്കും. ചില യജമാനന്മാരെന്ത് ചെയ്യും, അടിമകളോട് പറയും, ഇത്ര പൈസ തന്നാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കാന്ന് പറയും. അതിനാണ് അങ്ങനെ കരാർ എഴുതപ്പെട്ട അടിമകൾക്കാണ് മോചനപത്രം എഴുതപ്പെട്ട. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ ഉള്ള ഒരു അടിമയുണ്ട്, ഓടി വരുന്നു. ഓടി വന്നിട്ട് പറഞ്ഞു, അലിയാരേ, ഞാൻ മോചപ്പെട്ട അടിമയാണ്, എന്റെ യജമാനന് ഇത്ര റുപ്യ കൊടുത്താൽ അയാൾ എന്നെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കരാറിൽ ഒപ്പുവെച്ച ആളാ. ഫഖാല ഇന്നി അജസ്തു അൻ കിതാബി, പക്ഷെ ആ കരാർ പൂർത്തീകരിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. എഴുതുമ്പോ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആ അതൊക്കെ വീട്ടാൻ കഴിയുന്നു, പക്ഷേ ആ സംഖ്യ കൊടുത്തിട്ട് അയാളിൽ നിന്ന് സ്വതന്ത്രനാവാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പണം ഒത്തിട്ടില്ല അലിയാരേ, അയാൾക്ക് ഞാൻ കൊടുക്കാനുള്ള കടം കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട്, ശ്രദ്ധിക്കണേ ഖാല. അപ്പൊ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഇയാളോട് പറഞ്ഞു, അലാ ഉഅല്ലിമുക കലിമാത്ത്, അലാ ഉഅല്ലിമുക, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ, കലിമാത്ത്, ചില വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ, ആ വചനങ്ങൾ ഞാൻ എന്റെ വക നിങ്ങൾക്ക് പഠിപ്പിച്ചു തരല്ല, അല്ലമനീഹിന്ന, ആ വാക്കുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നത് റസൂറുള്ളാ, അള്ളാഹുവിന്റെ ഹബീബാൻ. പലപ്പോഴും കടക്കാരനായി മാറാറുള്ള എനിക്ക് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദിക്റാണ്. ലൗഖാന അലൈക മിത്ലു ജബലിൻദൈന, ഒരു വലിയ മല കണക്കെ നിനക്ക് കടമുണ്ടെങ്കിലും അല്ലാഹു തആല കടം വീട്ടാനുള്ള വഴി നിനക്ക് എളുപ്പമാക്കി തരും എന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻ ഈ വന്ന മോചനപത്രം എഴുതപ്പെട്ട് വന്ന കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന ഈ അടിമയോട് പറയുകയാണ്,
എത്ര കടമുണ്ടെങ്കിലും അല്ലാഹു തആല നിനക്ക് വിട്ടിത്തരുമെന്ന് എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കാൻ മൊബൈലുള്ള ആളുകൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്തോളോ, പഠിച്ചോളോ, ജീവിതത്തിൽ പകർത്തിക്കോളോ. ഖുൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയുക, നിരന്തരം നിങ്ങൾ ഈ പ്രാർത്ഥന നടത്തിക്കോളൂ. അല്ലാഹുമ്മ ഇക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫളിക അമ്മൻ സിവാക. എല്ലാരും ഒന്ന് പറഞ്ഞോളൂ, അല്ലാഹുമ്മ. ഉറക്കെ പറയൂ, ഞാൻ ദുആ ചെയ്യാൻ പോവാണ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. ഈ രണ്ട് ദിവസത്തെ പ്രഭാഷണത്തിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുക, ശ്രമിക്കുക, അത് ഈ ദിക്റാകട്ടെ. അല്ലാഹുമ്മ ഉറക്കെ പറഞ്ഞോളൂ, അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക, നീ നീ ഹലാലാക്കിയത് കൊണ്ട് ഹറാമിൽ നിന്ന് എനിക്ക് മതിയാക്കി തരണയല്ല എന്ന് പറഞ്ഞാൽ കടം വരുന്ന മനുഷ്യന്മാർക്ക് പഠിച്ചോ എന്റെ കടം വീട്ടാ, ഞാൻ ഇപ്പം എന്താ ചെയ്യാ, ഞാനൊരു 50,000 ലോൺ എടുക്കട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹു എനിക്ക് വീട്ടി തരും, ഹറാമിലേക്ക് എന്നെ നീ വീഴ്ത്തരുത് റബ്ബേ, ഹലാല് കൊണ്ട് നീ മതിയാക്കി തരണം. വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക, നിന്റെ ഔദാര്യം കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നീ എന്നെ അല്ലാഹുവേ ഐശ്വര്യവാനാക്കി തരികയും ചെയ്യണേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ മതി. ആ ദുആക്ക് അല്ലാഹു ഉത്തരം തരും. എന്നോട് കുറച്ച് ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ കടക്കാരനായിരുന്നു സാറേ, എൻ്റെ ഭാര്യൻ്റെ ആ കരഞ്ഞുള്ള ദുആ പഠിച്ചോനാണ് കേട്ടിട്ട് ഒരു ദിവസം ഉണ്ട് എൻ്റെ ഭാര്യൻ്റെ ഒരു കുടുംബക്കാരൻ, ആരാ പറയില്ല കട ഉണ്ട് എന്നുള്ള വിഷയറിഞ്ഞപ്പോൾ അയാൾ രണ്ട് ചക്കുമായിട്ട് വന്നിട്ട് തന്നിട്ട് പറഞ്ഞു, കടാണ് വീട്ടിയാളി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, നിങ്ങൾ കടം കൊണ്ട് ടെൻഷൻ ആവണ്ട. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, വലിയ സന്തോഷവാനാണ് അയാൾ, വലിയ പൈസ കട. ഇയാൾ പറയാണ്, ഞാൻ ജപ്തിയിലേക്ക് പോകുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന സമയമാണ്, ആരോട് പറയണം എന്ത് പറയണം എന്നറിയാതിരിക്കുമ്പോഴാണ്. അയാൾ എങ്ങനെ അറിഞ്ഞു എന്നറിയില്ല, ഭാര്യ ഭാര്യയുടെ ഉമ്മയോട് പറഞ്ഞ പറഞ്ഞതോ എന്താ എന്നറിയില്ല, ഏതായാലും ശരി എന്റെ കടം വീടിയ സന്തോഷത്തിലാണ് ഞാൻ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ, കൽപ്പുറപ്പിച്ച് കടുള്ള ആളുകളൊക്കെ ഇന്നു മുതൽ തന്നെ ദുആ ചെയ്തോളൂ, അല്ലാത്തവരും ദുആ ചെയ്തോളൂ, അള്ളാഹു ഇസ്സത്തിലാക്കി തരട്ടെ. നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്തെ നമ്മളെ മക്കളിങ്ങനെ നീച്ചെന്ന് പറയാം, വാപ്പാക്ക് വല്ല കടം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം, അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. മാത്രമല്ല ഞാൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ ആളുകളുടെ അപ്പ കഴിച്ചിലാണെങ്കിൽ ഈ മയ്യത്ത് സ്കരിക്കണ മനുഷ്യന്മാർ പഠിച്ചോനെ, ഇയാൾ തരാനുള്ള പൈസ ഇപ്പം എവിടുന്ന് കിട്ടാനാ, അയാളെ മോനെ തരാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ. ഒരു മനസ്സ് വെറുത്തിട്ട് മയ്യത്ത് നിസ്കരിക്കുക, അള്ളാഹു തആല അങ്ങനത്തെ അവസ്ഥ ഒന്നും നമുക്ക് വരുത്താതിരിക്കട്ടെ.